ഒരിക്കലും തിരിച്ചു കൊടുത്തിരിക്കുകയുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى، عندها جنة المأوى، إذ يغشى السدرة ما يغشى، ما زاغ البصر وما طغى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. سريت من حرام ليلا إلى حرامي، كما سار البدر في دعج من الظلام، وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ലോകം മുഴുക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തഫ്സീറാണ് ഇന്ന അഅതൈനാകൽ കൗസർ, ഓ നബിയെ, തങ്ങൾക്ക് നാം നിശ്ചയമായും ധാരാളം ഖൈറു നൽകി. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മകൾ നൽകി. ആ നന്മ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിൽ എത്രയോ തഫ്സീറുകൾ ഉണ്ട്. അതിൽ ഒരു തഫ്സീറാണ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തുകൾക്ക് മുക്കിക്കൊടുക്കാൻ വേണ്ടി ആഖിറത്തിൽ വെച്ച് നൽകപ്പെടുന്ന വലിയ വളരെ പ്രധാനപ്പെട്ട, തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള ആ വലിയ നദീജലം, വെള്ളം, ആ ഹൗദുൽ കൗസർ, അതാണ് ഉദ്ദേശം എന്ന് തഫ്സീറുണ്ട്. അതുപോലെ വളരെ പ്രധാനമായ ഒരു തഫ്സീറാണ് ഇന്ന അഅതൈനാകൽ കൗസർ. കൗസർ തന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ധാരാളം മക്കളെ തന്നു, ധാരാളം സന്താനങ്ങളെ തന്നു. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് ഓ നബിയെ, തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അറവ് നടത്തണം. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം, ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയതുകൊണ്ട് പിൻഗാമിയില്ലാത്ത ആളാണ് മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കളിൽപ്പെട്ട ഒരുവൻ പറഞ്ഞു കളഞ്ഞു. അവനെപ്പറ്റി അല്ലാഹു പറയാണ്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിച്ച, തങ്ങൾക്ക് പിൻഗാമികളായി മക്കളില്ല എന്ന് പറഞ്ഞ അവനാണ് ലക്ഷണം കെട്ടവൻ, അവനാണ് പിൻതലമുറയില്ലാത്തവൻ, പിൻഗാമിയില്ലാത്ത. എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ധാരാളം മക്കളെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളെ കുട്ടിക്കാലത്ത് മരണപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയായി ധാരാളം മക്കളെ കൊടുത്തു. അത് നമ്മളുമായി വ്യത്യാസമുണ്ട്. നമ്മളെ മകളെ മകനാകുമ്പോൾ അത് ബനുഹുന്ന അബ്ന ഒരു റിജാലിൽ അബാഇദി എന്ന് പറഞ്ഞ വേറെ ഒരാളെ മകൻ, നമ്മളെ മകളുടെ മകൻ, ബനുന ബനു അബ്ന ഇനാവ ബനാത്തുന ബനുഹുന്ന അബ്ന ഒരു റിജാലിൽ അബാഇദി എന്ന് നഹവിൻ്റെ കിതാബ് വന്ന സമയത്ത് മുതഅല്ലിമീങ്ങൾ ഷാഇർ ബൈത്ത് ഉദാഹരണത്തിന് വേണ്ടി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആൺമക്കളെ മക്കൾ നമ്മളെ മക്കളാണ്, പെൺമക്കളെ മക്കൾ വേറെ ഏതോ പുരുഷന്മാരുടെ മക്കളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുടെ മക്കൾക്ക് നേരെ മക്കളുടെ അല്ലെങ്കിൽ മകൻ്റെ മക്കളുടെ സ്ഥാനം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ നേതാവാണ്, സയ്യിദ എന്റെ മകൻ എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നബിനി ഹാദാ സയ്യിദുൻ എന്ന് മാത്രം അല്ല, ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സമൂഹത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലല്ലാഹു യുസ്ലിഹു ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. ഈ മകൻ മുഖേന പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന, അനൈക്യത്തിൽ നിൽക്കുന്ന രണ്ട് വലിയ സമൂഹത്തെ അല്ലാഹു തആല പിന്നീട് മസ്ലഹത്താക്കും എന്ന് പറഞ്ഞു. തങ്ങന്മാര് മസ്ലഹത്ത് പറഞ്ഞാൽ സാധാരണക്കാർ മസ്ലഹത്ത് പറയുന്നതിനേക്കാൾ വേഗം മസ്ലഹത്താവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന്മാർക്ക് അങ്ങനെയൊക്കെ ചില പവറുകൾ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കെതിരെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി, അങ്ങനെ രണ്ട് ഭരണാധികാരികൾ ഒരേ സമയത്ത് നിൽക്കുന്ന നിലക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അത് മസ്ലഹത്താകാൻ വേണ്ടി ശ്രമം നടത്തുകയും അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു മുഖേന മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പ് മസ്ലഹത്താവുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അത് വലിയ നിഅമത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതാണ്, അല്ലല്ലാഹു യുസ്ലിഹു ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കിടയിൽ ലോകത്ത് എവിടെ, വീടുകളിലോ നാടുകളിലോ മഹല്ലത്തുകളിലോ എവിടെയും എന്തെങ്കിലും ഭിന്നതകൾ എവിടെ ഉണ്ടെങ്കിലും അല്ലാഹു തആല ആ ഭിന്നതകളെല്ലാം മാറ്റി മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകൾ പരസ്പരം ഇണക്കുമാറാകട്ടെ. വലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ ലമാ അൽഫത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവരുടെ മനസ്സ് ഇണക്കാൻ കഴിയില്ല. വലാക്കിൻ അല്ലാഹ അൽഫ ബൈന ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനസ്സുകൾ ഇണക്കുന്നവൻ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും മസ്ലഹത്തിനു വേണ്ടി ശ്രമിക്കുകയും ചിന്തിക്കുകയും മസ്ലഹത്തിന് അനുകൂലമായി മാത്രം സംസാരിക്കുകയും ചെയ്യുന്നവരാകണം മുസ്ലിമീങ്ങൾ. മഹാനായ മർഹൂം താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹു അസീസ്, മഹാനവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദും കൂടി ഒരു മസ്ലഹത്ത് പറയുന്ന സദസ്സിലേക്ക് പോകുമ്പോൾ ഉസ്താദ് എന്നെയും വിളിച്ച് കാറിലെ, അങ്ങനെ ആ മസ്ലഹത്ത് പറയുന്ന സ്ഥലത്ത് രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടിയപ്പോ മഹാനായ തങ്ങൾ അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, വസ്സുൽഹു ഖൈർ, എപ്പോഴും സുൽഹ് സന്ധി ഐക്യം പരസ്പരം മസ്ലഹത്താകൽ അത് ഖൈറാണ്, അത് ഖുർആനാ. വസ്സുൽഹു ഖൈർ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാലും കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിയാലും അയൽവാസികൾ തമ്മിൽ തെറ്റിയാലും സംഘടനകൾ തമ്മിൽ തെറ്റിയാലും ആര് തമ്മിൽ ഏത് മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടായാലും ഏത് രംഗത്ത് ഭിന്നിപ്പുണ്ടായാലും വസ്സുൽഹു ഖൈർ, സുൽഹ് എപ്പോഴും ഖൈറാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആയത്ത് അന്ന് താജുൽ ഉലമാ ഓതിയെന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നാടുകളിലും കുടുംബങ്ങളിലും സന്ധിയും സമാധാനവും നൽകുമാറാകും. സുൽഹിന് വേണ്ടി ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട സുൽഹാണ് സുൽഹുൽ ഹുദൈബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മക്ക മുശ്രിക്കുകളുമായി സന്ധിയായ സുൽഹ്. സുബ്ഹാനല്ലാഹ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടാണ് മക്ക. ഉപ്പാപ്പ ഉയർത്തിക്കൊണ്ടുവന്ന നാടാണ് മക്കത്തുൽ മുക്കറമ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉമ്മുൽ ഖുറാ നാടുകളുടെ ഉമ്മ, നാടുകളുടെ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണല്ലോ, ഉമ്മയാണല്ലോ ബാക്കിയുള്ളവർക്ക് പ്രസവിക്കല്. ഉമ്മ, ഞാൻ നേരത്തെ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ശേഖന കാന്തപൂർ ഉസ്താദ് ഇവിടെ സലാത്തിൽ വന്നിരുന്നു, 10 ലക്ഷം റുപ്യ മർക്കസിൽ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്നാ എനിക്ക് 25 ഉണ്ടാക്കി തന്നു. കാരണം മർക്കസ് ഉമ്മയാണ്, മർക്കസിന്റെ കുറെ മക്കളുണ്ട്, ആ മക്കളിൽ ഒന്നാണ് സിറാജുൽ ഹുദ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉമ്മുൽ ഖുറാ മക്കത്തുൽ മുക്കറമയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ വാചകമാണ് ഉമ്മുൽ ഖുറാ, നാട്ടിന്റെ ഉമ്മ. അതെന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ വിഭാഗത്തേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിച്ചപ്പോൾ, ആകാശവും ഭൂമിയും അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ, അല്ലാഹു ആണല്ലോ ഖാലിഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച രാജാവ് അല്ലാഹു ജല്ല ജലാലുഹു ആണ്. ഖാലിഖു കുല്ലി ശൈഇ, മുഴുവൻ വിഷയങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹു ആണല്ലോ. ഭൂമി അല്ലാഹു തആല സൃഷ്ടിച്ചത് എല്ലാവരും കൊണ്ട് നോക്ക, സുഖമില്ലാത്ത ആരാ അന്തുവാണോ, ആ അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമി സൃഷ്ടിക്കുമ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് ഇങ്ങോട്ടും കഅബ ശരീഫിന്റെ സ്ഥലം ആണ്. കഅബ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലം ഒരു പ്രത്യേകമായ നിലക്ക് സൃഷ്ടിച്ച് അതിനെ വികസിപ്പിച്ചുകൊണ്ട് ഭൂമി മുഴുവനും സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കഅബ നിൽക്കുന്ന നാടായ മക്കത്തുൽ മുക്കറമക്ക് ഉമ്മുൽ ഖുറാ, നാടുകളുടെ മാതാവ് എന്ന് പേര് വന്നത്. ബാക്കിയൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇരിക്കട്ടെ, ആ ഉമ്മുൽ ഖുറാ എന്ന് പറയുന്ന മക്ക, അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല മലക്കുകളെ പറഞ്ഞയച്ച് നിർമ്മിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ഭവനമാണ് അൽ കഅബത്തുൽ മുശറഫ, മഹത്തായ കഅബ. ആ കഅബ മഹത്തായ കഅബ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ മുഖേന സ്ഥാപിച്ചു കൊടുത്തു. മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകളോട് അല്ലാഹു തആല മുശാവറ ചെയ്തു. മലക്കുകൾ അതിനനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ചോര കുത്തി ഒലിപ്പിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ട് ഭൂമിയിൽ പ്രതിനിധിയാക്കണോ, ഞങ്ങൾ തന്നെ വേണ്ടോ, എല്ലാ ഇബാദത്തും ചെയ്തോളാലോ എന്ന് മലക്കുകൾ പറഞ്ഞിരുന്നു. മലക്കുകൾ അപ്പറഞ്ഞതിന് കുറെയൊക്കെ ശരിയുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കലാട്ടം ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിലും അല്ലേ. പക്ഷേ മഹാന്മാരായ മലക്കുകൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവർ മാത്രമല്ലല്ലോ മനുഷ്യരിലുള്ളത്. മനുഷ്യരിൽ എത്രയോ വലിയ വലിയ മഹാന്മാരില്ലേ. എന്നല്ല, ലോകത്ത് ഏറ്റവും വലിയ മഹാനായ സൃഷ്ടി, ഏറ്റവും വലിയ മഹത്വമുള്ള സൃഷ്ടി, അത് സർവ മലക്കുകളെക്കാളും മഹത്വമുള്ള സൃഷ്ടി അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ലോകം മുഴുക്ക സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ അങ്ങനെ പറഞ്ഞെങ്കിലും ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയാകുമ്പോ
ആ നിബിധങ്ങൾ ഇവിടെ വരണമെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പ് വേണമല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ ആ മഹാന്മാരായ മലക്കുകൾക്ക് വലിയ ബേജാറും പേടിയും ആയി. കാരണം അള്ളാഹു ഒരു കാര്യം കൂടിയാലോചന നടത്തിയിട്ട് നമ്മളതിനെ എതിര് പറഞ്ഞുപോയോ, ഒരു വലിയ മോശം വന്നുപോയോ, അള്ളാഹു ഞങ്ങളോട് കോപിച്ചോ എന്ന നിലക്ക് മലക്കുകൾ പേടിച്ച് വിറച്ച്. മലക്കുകൾ അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്ന വലിയ സൃഷ്ടിയുടെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്യുകയും അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു തആല മലക്കുകൾക്ക് റഹ്മത്ത് ചെയ്തു. എമനെ ആ നോട്ടീസ് കൊടുക്കുന്നില്ല, ഇപ്പൊ കൊടുക്കണ്ട, ലാസ്റ്റ് കൊടുത്താ കേട്ടോ, അല്ലെ ആൾക്കാർ അത് വായിച്ചിരിക്കും. ഞാൻ പ്രസംഗം എന്ന് പറഞ്ഞു. അപ്പോ മഹാന്മാരായ മലക്കുകൾ പടച്ചറബിനോട് മാപ്പപേക്ഷിച്ചപ്പോൾ അല്ലാഹു തആല മലക്കുകളോട്, നിങ്ങൾ ഇവിടെ അരശ് ചുറ്റണ്ട, അരശിന്റെ ചുവടെ ഏഴാമത്തെ ആകാശത്തിൽ ഒരു ഭവനം സൃഷ്ടിക്കുന്നു, അതിന്റെ പേരാണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന പള്ളി. ആ പള്ളി പോയി ചുറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആ അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളിയുടെ ചുവടെ ഓരോ ആകാശത്തിലും അതിന്റെ നേരെ സൂത്രത്തിൽ ഓരോ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ നേരെ സൂത്രത്തിലാണ് അല്ലാഹു തആല പിന്നീട് മലക്കുകളെ അയച്ച് കഅബ ശരീഫ് നിർമ്മിക്കുന്നത്. ആ കഅബ ശരീഫ് നിർമ്മിച്ച് അതിനെ മലക്കുകൾ ചുറ്റുന്നു, മലക്കുകൾ അതിനെ തവാഫ് ചെയ്യുന്നു. അങ്ങനെ തവാഫ് ചെയ്യുന്ന കഅബയെ ശൈത്താൻമാര് വന്ന് കഅബയിലേക്ക് നോക്കുകയും കഅബയിലേക്ക് അടുക്കുകയും ചെയ്യുന്നത് ഇല്ലാതെയാകാൻ ശൈത്താൻമാരെ പ്രതിരോധിക്കാൻ മലക്കുകൾ കഅബയുടെ വളരെ അകലെ ഒരു വലിയ സഫ് കെട്ടി പ്രതിരോധത്തിന് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി നിന്നു. ആ പ്രൊട്ടക്ഷന് വേണ്ടി മലക്കുകൾ നിന്ന സ്ഥലം, ആ ബൗണ്ടറിയാണ് ഹറം എന്ന് പറയുന്ന ബൗണ്ടറി. കഅബ ശരീഫിന്റെ മക്കയുടെ ചുറ്റുഭാഗത്ത് ഹറം എന്ന് പറയുന്ന ബൗണ്ടറി. നമ്മൾ മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ പോയാൽ, ഇനിയും ഉംറ ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ ഹറമിന്റെ പുറത്തു പോയിട്ട് ഇഹ്റാം ചെയ്ത് വരണം. അത് ജിഹ്റാനത്തിൽ പോകാം, ഹറമിന്റെ പുറത്ത് എവിടെയും പോകാം. ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് തൻഈം, മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന പള്ളിയുടെ സമീപം. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉംറ ചെയ്യാൻ വേണ്ടി ആങ്ങള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങോട്ട് അയച്ചു. അവിടെ വെച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്നു. അതുകൊണ്ടാണ് അവിടെ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് കുറച്ചകലെ മൈമൂന ബിബി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയും ഉണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ തൻഈം അത് ഹറമിന്റെ ബൗണ്ടറിക്ക് അപ്പുറം, ഹറമിന്റെ ഒരു ബൗണ്ടറിയുണ്ട്. ആ ബൗണ്ടറി നമ്മൾ ജിദ്ദയിൽ നിന്ന് പോകുമ്പോ വാഹനത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണയായി ഖുർആൻ മുസഹഫ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന റിയാൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പലക, അതെന്താ ഇവിടെ പറയാ, മുസഹഫ് വെച്ചോതാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള പലകയിൽ റിയാൽ എന്നാ പറയാ. ആ അതേമാതിരി ഒരു ഗേറ്റ് കാണാം, ആ ഗേറ്റിന്റെ തൊട്ടാണ് ഹറമിന്റെ ബൗണ്ടറി. ആ ഗേറ്റിന്റെ കുറച്ച് തൊട്ട് ആ ബൗണ്ടറി, ആ ബൗണ്ടറി ഇങ്ങനെ ആ ബൗണ്ടറിയിലൂടെയാണ് അന്ന് മലക്കുകൾ കഅബ ശരീഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കാത്തുനിന്നത്. ആ സ്ഥലമാണ് ഹറമായി പ്രഖ്യാപിച്ചത്. ആ ഹറം ശരീഫിൽ മക്കത്തുൽ മുഖറമയിൽ കഅബ ശരീഫിന്റെ സമീപത്ത് കഅബയോ സുഹൃത്തുക്കളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി, ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ഇന്നത്തെ ഇന്ത്യയല്ല, അന്നത്തെ ഇന്ത്യ, വിശാലമായ ഇന്ത്യ. പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും സിലോണും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഇന്ത്യ, ആ ഇന്ത്യയിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ സിലോണിൽ ഇറങ്ങിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം
മക്കയിലേക്ക് പോകാൻ കാരണം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് സമാധാനമില്ല. കാരണം മലക്കുകളുടെ ശബ്ദം കേൾക്കുന്നില്ല. സ്വർഗത്തിലുള്ള ഗുണങ്ങളൊന്നുമില്ലല്ലോ ഭൂമിയിൽ. മലക്കുകളുടെ ശബ്ദം കേൾക്കുന്നില്ല, മലക്കുകളുടെ ദിക്ർ കേൾക്കുന്നില്ല, മലക്കുകളുടെ തസ്ബീഹ് കേൾക്കുന്നില്ല. ആദം നബി അലൈഹി സ്വലാമിന് വല്ലാത്ത പ്രയാസം. ആ പ്രയാസം തീർത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനോട് മക്കയിലേക്ക് പോകാൻ പറഞ്ഞു. മക്കയിലേക്ക് ആദം നബി അലൈഹി സ്വലാം യാത്ര ചെയ്തു. യാത്ര ചെയ്യുന്ന സമയത്ത് മഹാനവറുകൾ കാലെടുത്തു വെക്കുമ്പോൾ അല്ലാഹു തആല ഭൂമിയെ വളരെ എളുപ്പം ചെയ്തു കൊടുത്തു. ഒരൊറ്റ കാലെടുത്ത് വെക്കൽ നിന്ന് എത്രയോ ദൂരെ എത്തും. അങ്ങനെ കാലെടുത്ത് വെച്ച സ്ഥലങ്ങൾ പിൽക്കാലത്ത് ബിൽഡിങ്ങുകളും കൃഷികളും ഒക്കെയുള്ള നല്ല പുഷ്ടിയുള്ള ഭൂമിയായി അല്ലാഹു തആല ഇമാറത്തുള്ള സ്ഥലമാക്കി അല്ലാഹു നിശ്ചയിച്ചു. കാലെടുത്ത് വെച്ചതിന് ഇടയ്ക്കുള്ള സ്ഥലം മരുഭൂമികളായി അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലങ്ങളും വെക്കുകയും ചെയ്തു. ഏതോ ആകട്ടെ, അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തുൽ മുക്കറമയിലേക്ക് പോകുമ്പോ ആദം നബി അലൈഹി സ്വലാമിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ അല്ലാഹു തആല കഅബയെ നിർമ്മിച്ചു വെച്ചു കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ, യാക്കൂത്തുകൾ, സബർജദുകൾ, അങ്ങനെയുള്ള വില പിടിച്ച കല്ലുകൾ കൊണ്ടാണ് അന്നത്തെ കഅബ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ആ കഅബയിൽ സ്വർണത്തിന്റെ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തിന്റെ വിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമ്പോ മലക്കുകൾ അതിന് തവാഫ് ചെയ്യുന്നു. ആദൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ തവാഫ് ചെയ്യുമെന്നാ ചൊല്ലാറ്? മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ആദൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും കൂടി കൂട്ടിച്ചേർക്കണം എന്ന് മലക്കുകൾക്ക് ആദൻ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. ആദൻ നബി ആദ്യം തന്നെ ഉസ്താദാണല്ലോ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ വസ്തുവിന്റെയും പേര് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്ത ആളല്ലേ ആദൻ നബി അലൈഹി സ്വലാം. ആദൻ നബി സ്വലാം ദിക്റിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുമായി സംവദിക്കുന്ന സമയത്ത്, അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, അതിന്റെ കൂടെ വഹുവൽ അലിയുൽ അളീം എന്ന് കൂടി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു കൊടുത്തതായി കിതാബുകളിൽ ഉണ്ട്. ആയിരുന്നാലും ശരി, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന, അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ, ആദൻ നബി കൊണ്ടുവന്നു എന്നല്ല, ആദൻ നബി ഇസ്ലാമിന്റെ കാലത്ത് അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ല്, സ്വർണം, അതുകൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട കഅബ, ആ കഅബയെ ആദൻ നബി ഇസ്ലാം തവാഫ് ചെയ്യുകയും അവിടെ അള്ളാഹുവിന് ദിക്റും തസ്ബീഹും കൊണ്ടുവരികയും മലക്കുകളുടെ കൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ആ സ്വർണം കൊണ്ടും ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടുമൊക്കെയുള്ള കഅബയെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കളഞ്ഞു. ആ ബിൽഡിങ് പിന്നീട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടുള്ള ബിൽഡിങ് ആദൻ നബി അലൈഹി സ്വലാമിന്റെ ശേഷം ഇല്ല. പിന്നീട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ കല്ലും മണ്ണും ഉപയോഗിച്ച് കഅബ പുനർനിർമ്മാണം നടത്തി. ആ കഅബ അതേ നിലക്ക് നിലനിന്നു. അമ്പിയാക്കളും സാലിഹീകളും മുഅ്മിനീങ്ങളും കഅബ ശരീഫ് തവാഫ് ചെയ്യുകയും കഅബയുടെ സമീപത്ത് ഇബാദത്ത് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലമായി. അന്ന് നൂഹ് നബി അലൈഹിസ്സലാം സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ 950 കൊല്ലത്തിലധികം സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ അനുസരിക്കാതെ സത്യനിഷേധവുമായി അക്രമവുമായി മുന്നോട്ടു പോയ ജനങ്ങൾക്കെതിരായി നൂഹ് നബി അലൈഹിസ്സലാം ദുആ നടത്തിയപ്പോൾ വലിയ തുഫാൻ വന്നു. ആ വലിയ പ്രളയം, വെള്ളപ്പൊക്കം, അതൊരു വല്ലാത്ത വെള്ളപ്പൊക്കമാണ്, ചെറിയ വെള്ളപ്പൊക്കമല്ല, വെള്ളം കൊണ്ട് നിറയുകയാണ്, ഒട്ടാകെ നിറയുകയാണ്. യാ ബുനയ്യർക്കം മാനാ, എന്റെ മോനെ, കുഞ്ഞുമോനെ, എന്റെ കൂടെ ഈ കപ്പലിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട്
വെള്ളം വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച പടുകൂറ്റൻ കപ്പൽ, ആ കപ്പലിൽ എല്ലാ മൃഗങ്ങളിലും ഓരോ ജോഡിയുണ്ട്. അങ്ങനെ പലതും ഇവിടെ നശിക്കാൻ പോവുകയാണ്. മനുഷ്യരിലുള്ള മുഅ്മിനീങ്ങളും കയറിയിട്ടുണ്ട്. ആ കപ്പലിലേക്ക് മകനെ വിളിച്ചു, ഈമാൻ കൊണ്ട് ഈമാൻ വിശ്വസിച്ചുകൊണ്ട് വരാൻ വിളിച്ചു. പക്ഷേ മോനാ സമയത്ത് പറഞ്ഞു, കൻആൻ എന്ന് പറയുന്ന മകൻ എല്ലാ മക്കളുമല്ല, കൻആൻ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഇലാ ജബലി അസിമുനി മിനൽ മാ, ഓ ബാപ്പാ നിങ്ങൾ കയറുന്ന കപ്പലിൽ ഞാനില്ല, ഞാൻ വലിയ പർവ്വതത്തിന്റെ കുന്നിന്റെ മേലെ കയറിയിട്ട് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ ആ വെള്ളം കുന്നുകളെയും പർവ്വതങ്ങളെയും ഒക്കെ ഉള്ളിലാക്കുന്ന വല്ലാത്ത വെള്ളമായിരുന്നു. മേൽഭാഗത്ത് നിന്ന് പെയ്യുന്നു, താഴ്ഭാഗത്ത് നിന്ന് ഉറവ് പൊട്ടുന്നു. വെള്ളമങ്ങ് പൊങ്ങി 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 ലോകത്തിന്റെ ഏകദേശ ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇന്ത്യയിൽ ആ വെള്ളം കടന്നിട്ടില്ലെന്ന് ചില കിതാബുകളിൽ ഉണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ വെള്ളം പൊങ്ങി പൊങ്ങി അതാ ഒട്ടാകെ വെള്ളമായപ്പോൾ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തും ആ വെള്ളമെത്തി. ആ വെള്ളത്തിലൂടെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി പോയിട്ട് ആ കപ്പലും കൊണ്ട് കഅബയെ തവാഫ് ചെയ്തു, വെള്ളത്തിൽ തവാഫ് ചെയ്തു. ആ മഹത്തായ കഅബ ആ വെള്ളം പിന്നീട് വറ്റിയപ്പോൾ ആ വെള്ളത്തിൽ കഅബയുടെ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ നിർമ്മിച്ച കഅബയുടെ മേൽപോട്ടുള്ള ബിൽഡിംഗ് തകർന്നുപോയി. കഅബയുടെ തറഭാഗം അവിടെയുണ്ട്. ആ സ്ഥലത്തിന് ബഹുമാനവുമുണ്ട്. അവിടെ ഒരു കൂമൽ കുത്തിയ കുന്ന് പോലെ ആ കഅബ നിലനിൽക്കുകയും അവിടേക്ക് അമ്പിയാക്കളും മുഅ്മിനീങ്ങളും വരികയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയായിരുന്നു. കഅബയുടെ ആ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ട്, ചെറിയൊരു കുന്ന് പോലെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലം മുന്നോട്ട് പോയി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വഫാത്തായപ്പോൾ ആ കഅബയുടെ സമീപത്ത് മറവ് ചെയ്യപ്പെട്ടു. അതുപോലെ വേറെയും ചില അമ്പിയാക്കൾ അവിടെ മറവ് ചെയ്യപ്പെട്ടു. നബിമാര് പലരും അവിടെ വരികയും ഓരോ കാലഘട്ടത്തിലുമുള്ള സമുദായം കഅബയെ ബഹുമാനിക്കുകയും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, പക്ഷേ തൂഫാൻ കൊണ്ട് കഅബയുടെ മേലോട്ടുള്ള ചുമരുകൾ തകർന്നതിന് ശേഷം അവിടെ മേൽപോട്ടുയർന്ന ചുമരുണ്ടായിരുന്നില്ല. അതിന്റെ കൃത്യമായ തറ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ പിഞ്ചുമകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ബീവി ഹാജർ റളിയല്ലാഹു അൻഹയെയും കൊണ്ടുവന്ന് ആ കഅബയുടെ സമീപത്ത് താമസിപ്പിച്ച് റബ്ബിജൽ ഹാദൽ ബലദ ആമിനാ, ഈ നാട് നീ നിർഭയമായ നാടാക്കണം റബ്ബാ റബ്ബേ എന്നിങ്ങനെ തുടങ്ങി. വർസുഖുഹും മിന സമറാത്തി, ആ നാട്ടില് ഞാനിതാ റബ്ബീനി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ വൈരിസി സർഇൻ ഇൻദ ബൈതികൽ മുഹറം, കൃഷിയൊന്നുമില്ലാത്ത കായകനികളില്ലാത്ത ഒരു പ്രദേശത്ത് എൻ്റെ ചെറിയ കുട്ടിയെയും ഭാര്യയെയും നിർത്തി ഞാൻ പോവുകയാണ്. റബ്ബേ അവിടേക്ക് നീ പഴങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞില്ല, ഇൻ ദ ബൈതികൽ മുഹറം,
നിന്റെ വീട്ടിന്റെ സമീപത്താണ് ഞാൻ അവരെ കൊണ്ടുവച്ചാക്കിയത്. ആ വീട് അൽ മുഹറം, വലിയ മഹത്വമേറിയ വീടാണ്, അല്ലാഹുവിന്റെ വീടാണ്. ഇബ്രാഹിം നബിയുടെ വീടല്ല, ഇസ്മായിൽ നബിയുടെ വീടല്ല, അല്ലാന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീടെന്ന് പറഞ്ഞാൽ അള്ളാഹ് താമസിക്കുന്ന സ്ഥലമാണെന്നൊരു മുസ്ലിമും തെറ്റിദ്ധരിക്കൂലല്ലോ. കാരണം അള്ളാഹു തആല ഒരു സ്ഥലത്തുമാണെന്ന് പറയാനോ വിശ്വസിക്കാനോ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാലോ അള്ളാഹു തആല പ്രത്യേകം ബഹുമാനിച്ച ഏറ്റവും മഹത്വമുള്ള സ്ഥലമെന്നാണ്. സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മണ്ണ്, ഏറ്റവും ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്ന മണ്ണാണ്, അത് അൽ മദീനത്തുൽ മുനവ്വറയിലാണ്. ഓഹോ മുഅ്മിനീങ്ങളെ, കഅബ നിൽക്കുന്ന സ്ഥലവും വലിയ ബഹുമാനമുള്ള സ്ഥലം തന്നെ. ആ മഹത്തായ സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് മകനെയും ഉമ്മയെയും നിർത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് ബഹുമാനപ്പെട്ട ഹാജർ ബീബി റളിയല്ലാഹുനക്ക് വെള്ളമൊക്കെ തീർന്നു പോയി. വെള്ളമില്ല, വല്ലാത്ത പ്രയാസം. മുലയിൽ പാലില്ല കുട്ടിക്ക് കൊടുക്കാൻ, വെള്ളമില്ല, ബുദ്ധിമുട്ടി. അപ്പോൾ ചെറിയ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടി വല്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോ, ഇത് കണ്ടു നിൽക്കാൻ കഴിയൂല, മരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയൂല എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ബീവി ഹാജർ റളിയല്ലാഹു അൻഹ അവിടുന്ന് കുറച്ചകലെ പോയി സഫാ മർവയുടെ ഇടക്ക് അതിന്റെ മേലെ കയറി എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് കുന്നിന്റെ മേലെ നിന്ന് നോക്കി. എവിടെയും വെള്ളമില്ലാളില്ല. പിന്നെ അതാ വന്ന് പിന്നെയും കുട്ടിയെ നോക്കി, കുട്ടി മരിച്ചിട്ടൊന്നുമില്ല, കുട്ടി പക്ഷേ വെള്ളം കിട്ടാത്ത പ്രയാസം കൊണ്ട് പിടക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അത് കണ്ട ബീവി സഫാ മർവയുടെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടി. എനിക്ക് കുട്ടി മരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന നിലക്ക് ഓടി. പക്ഷേ ആ മഹദി വലിയ തവക്കുലുള്ള മഹദിയാണ്. ഇബ്രാഹിം നബി അവിടെ നിർത്തി പോകുന്ന സമയത്ത് ചോദിച്ചിട്ട് എന്താണിത് പരിപാടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാന്റെ ഓർഡറാണെന്ന് പറഞ്ഞപ്പോ, അള്ളാന്റെ ഓർഡറാണോ, പ്രശ്നമില്ല, അള്ളാ എന്നെ ഞങ്ങളെ കൈയൊഴിക്കൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഈമാനുള്ള പെണ്ണാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ. ആ സഫാ മർവയുടെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ടപ്പോൾ ശ്രദ്ധിച്ചു, ശബ്ദം കേൾക്കുന്നു. അതേ കേട്ടിട്ടുണ്ട് ഞാൻ, നിങ്ങളെടുക്ക സഹായമുണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് ബഹുമാനപ്പെട്ട ബീവി വിളിച്ചു പറയുന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നീങ്ങുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിടത്തിയ സ്ഥലത്തിന്റെ തൊട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയാണ് അതാ സംസം എന്ന് പറയുന്ന വെള്ളം പൊട്ടിയൊലിച്ചത്. അത് വലിയ ബറക്കത്തുള്ള വെള്ളമാണ്. നബി തങ്ങളുടെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കാലുതൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളമല്ലേ? അപ്പൻ നബിതങ്ങളുടെ ശരീരത്തിൻ്റെ ഒരംശം ആ കുട്ടിയിലുണ്ടല്ലോ, ഉപ്പാപ്പയല്ലേ? ആ വെള്ളം, സംസം വെള്ളം, അതിങ്ങനെ പൊട്ടി ഒലിക്കുമ്പോൾ അതിന് കിടങ്ങി കെട്ടി കൈകൊണ്ട് തടാകമുണ്ടാക്കി ബീവി ഹാജർ. ആ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോ സംസം എന്ന് പറഞ്ഞു. ആ മഹത്തായ വെള്ളം ഇന്നും വലിയ അത്ഭുതമല്ലേ? അമേരിക്കയിലും ബ്രിട്ടനിലും ജപ്പാനിലും ലോകത്തൊരു സ്ഥലത്തും അങ്ങനെ ഒരു കിണറില്ലല്ലോ. ഒരു കൊല്ലം എത്ര കോടി ജനങ്ങളാണ് ആ വെള്ളം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, എത്ര കോടികളാണ് കുടിക്കുന്നത്, ഒരു കുറവുമില്ല. ആ വെള്ളം കുടിച്ചിട്ട് എത്ര രോഗമാ മാറുന്നത്, എന്തൊക്കെ പ്രശ്നത്തിനാ പരിഹാരം കിട്ടുന്നത്. ആ മഹത്തായ സംസം വെള്ളം കുടിക്കുമ്പോൾ ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് തിരിഞ്ഞിരുന്ന് കുടിക്കണം. ഖിബ്ലക്ക് തിരിഞ്ഞ് കുടിക്കൽ പുണ്യമാണ്.
കുടിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നഹു ബലഗനിയൻ ഹബീബിക വറസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഉ സംസം ലിമാ ശുരിബ ലഹു. അല്ലാഹുവേ, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചോ ആ കാര്യം നേടുമെന്ന് നിന്റെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് ഇന്ന കാര്യത്തിന് വേണ്ടി കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കലും പ്രത്യേകം പുണ്യമുണ്ട്. അപ്പോൾ കുടിച്ച കാര്യം ലഭിക്കാൻ കാരണമാകും. ആ മഹത്തായ സംസം വെള്ളമുണ്ടായി. ഇരിക്കട്ടെ, കാലം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോ അതാ ഹാജർ ബീവി മരണപ്പെട്ടു. ഹാജർ ബീവിയെ കഅബയോട് ചേർന്നുള്ള ഹിജ്ര ഇസ്മായിൽ നിൽക്കുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു. ഇപ്പൊ നമ്മൾ കഅബയുടെ സമീപത്ത് ചെന്നാൽ ഇങ്ങനെ ഒരു ബിൽഡിങ്, അതാണ് കഅബ. അതിന്റെ ഒരു ഭാഗത്ത് ഒരു പൂമുഖം പോലെ ഒരു അരച്ചമരുള്ള ഒരു ഭാഗം, അതാണ് ഹിജ്ര ഇസ്മായിൽ. ഹിജ്ര ഇസ്മായിൽ, അതിന്റെ നിയമം രണ്ട് ഇബാദത്തുകൾ രണ്ട് നിലക്കാണ് എന്ന് പറഞ്ഞാൽ, തവാഫ് ചെയ്യുമ്പോൾ അതിന്റെ നിയമം അത് കഅബയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി അതിന്റെ പുറത്തുകൂടി തവാഫ് ചെയ്യണം, അതിന്റെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങിയാൽ പറ്റൂല. എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമല്ലോ. അതൊരാള് ഹിജ്ര ഇസ്മായിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹൗല. അത് ഹിജ്ര ഇസ്മായിലിലെ ഇപ്പുറത്തുള്ള പുളിച്ചമരുള്ള കഅബയിലേക്ക് തന്നെ തിരിയണം. ഹിജ്ര ഇസ്മായിലിലേക്ക് തിരിഞ്ഞാൽ മതിയാവൂല. അപ്പോൾ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് പറഞ്ഞു, അത് ഖിബ്ലയുടെ കാര്യത്തിൽ കഅബയിൽ പെട്ടതല്ല. എന്നാൽ അതേ കിതാബിൽ തന്നെ ഇബ്നു ഹജർ തങ്ങൾ തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞു അത് കഅബയിൽ പെട്ടതാണ്, കഅബയുടെ പുറത്ത് തവാഫ് ചെയ്യണം, അതുകൊണ്ട് ഹിജ്ര ഇസ്മായിലിന്റെ ഉള്ളിൽ കൂടി കയറി ഇറങ്ങിയാൽ പറ്റൂല. അപ്പൊ ഒരു നിലക്ക് കഅബയിൽ പെട്ടതായും ഒരു നിലക്ക് കഅബയിൽ പെടാത്തതായും പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് ഹിജ്ര ഇസ്മായിൽ എന്ന് പറയുന്ന ആ സ്ഥലം. ആ സ്ഥലം തീർത്തും കഅബയിൽ പെട്ടതാണോ അങ്ങനെ പറഞ്ഞവരുണ്ട്, അല്ല കുറച്ച് ഭാഗം കഅബയിൽ പെട്ടവരാണോ തണ്ടതാണോ അങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ഏതായിരുന്നാലും ആ ഹിജ്ര ഇസ്മായിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഹാജിർ ബീവി റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്യപ്പെട്ടത്. ശേഷം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു 20 വയസ്സങ്ങനെ ആയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, പറഞ്ഞു, ഓ ഇസ്മായിൽ, ഈ കഅബയൊന്ന് പുനർനിർമ്മിക്കാൻ പടച്ചവന്റെ ഓർഡർ ഉണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാം റെഡി, ഞാൻ സഹായത്തിനുണ്ട്. എന്റെ യുവാക്കളെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, യുവാക്കളെ, 99 വയസ്സുള്ള സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിച്ചത്. 110 മേലെ പ്രായമുള്ളപ്പോഴാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിച്ചത്. നിങ്ങൾ ഓർക്കണം, അൽഹംദുലില്ലാഹില്ലദീ വഹബലി, അതേ അല്ലാഹുക്ക് ഹംദ് ചെയ്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, വഹബലി, എനിക്ക് റബ്ബ് ദാനം തന്നിട്ടുണ്ട്, എന്റെ പ്രായത്തോടുകൂടെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും തന്നിട്ടുണ്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും തന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് സൂറത്ത് ഇബ്രാഹിമിലുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ നല്ല പ്രായമുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആ പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സഹായിക്കാൻ ചെറുപ്പക്കാരനായ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം കഅബയുടെ കല്ലെടുത്തു കൊടുക്കാനും സഹായിക്കാനുമുണ്ട്. ഇതിൽ യുവാക്കൾക്കൊരു പാഠമുണ്ട്. എവിടെയും ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ പ്രായമുള്ളവർക്ക് സഹായത്തിന് യുവാക്കൾ തയ്യാറാകണം. വളണ്ടിയർമാരുണ്ടാകണം, പണിയെടുക്കുന്നവരുണ്ടാകണം, അധ്വാനിക്കുന്നവരുണ്ടാകണം, യുവാക്കൾ പണിയേറ്റെടുക്കണം. എവിടെയും അതാവശ്യമാണ്.
ഒരു മഹല്ലി ജമാഅത്തിന്റെ പരിപാടിയാണെങ്കിലും ഉറൂസാണെങ്കിലും സലാത്താണെങ്കിലും അതുപോലെ സ്ഥാപനത്തിന്റെ സമ്മേളനമാണെങ്കിലും അവിടെയൊക്കെ യുവാക്കൾ രംഗത്തുണ്ടാകണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന യുവാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ സഹായത്തിന് പ്രവർത്തിക്കുകയാണ്. രണ്ടുപേരും കൂടിയുള്ള ദുആയാണ് ഖുർആൻ പറഞ്ഞത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഏത് പരിപാടി നടത്തുമ്പോഴും അല്ലാഹ് കബൂൽ ചെയ്ത് കിട്ടണ്ടേ? അവിടെ കഅബാ ശരീഫിന്റെ നിർമ്മാണം അല്ലാഹു സ്വീകരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയതായി ഖുർആൻ പറയുന്നത്. ആ കഅബ നിർമ്മിക്കുമ്പോൾ കഅബയുടെ തറ കൃത്യമായി മാർക്ക് ചെയ്ത് കിട്ടണം. അത് മാർക്ക് ചെയ്ത് കിട്ടാൻ അല്ലാഹു തആല കാർമേഘം പോലുള്ളൊരു വസ്തുവിനെ അയച്ചു കൊടുക്കുന്നു. അത് വന്ന് കൃത്യമായി കഅബയുടെ നേരെ മേലെ നിൽക്കുന്നു. അതനുസരിച്ച് അതിന്റെ സൂത്രം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാർക്ക് ചെയ്ത് ഒരല്പവും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതെ കഅബ കൃത്യമായി പണിയുന്നു. ആ കഅബ ശരീഫ് വീണ്ടും പുനർനിർമ്മാണം നടത്തിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. പിൽക്കാലത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വഫാത്തായപ്പോ ഉമ്മ ഹാജർ ബീവിയോടുകൂടെ ഹിജിർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരകളായി മക്കയിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങളാണ് അറബികൾ. ആ അറബികളിൽ പ്രമുഖ ഗോത്രവും വംശവുമായ ഹാസിം ഖുറൈസി ഗോത്രത്തിലും വംശത്തിലുമായി ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വന്തം ജനിച്ച നാട്ടിൽ, ആ നാട് ഞാൻ പറഞ്ഞല്ലോ, ഈ മഹത്തായ കഅബയുടെ സമീപത്താണ് ജനനം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അതിൽ ഹാജർ ബീവിയെയും അവിടെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കഅബ ശരീഫ് മഹാന്മാർ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത്, അവിടെ തവാഫ് തുടങ്ങിയത്. അവിടെ അതിന്റെ ശേഷമാണ് മഹത്വം തുടങ്ങിയത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. മറിച്ച് ആ കഅബ ശരീഫിനെ സംബന്ധിച്ച് ഇമാമികൾ രേഖപ്പെടുത്തി, ഓരോ കാലഘട്ടത്തിലുമുള്ള മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ, ഓരോ കാലഘട്ടത്തിലുമുള്ള നബിമാരുടെ സമുദായം ഓരോ കാലഘട്ടത്തിലും കഅബയെ ബഹുമാനിച്ചുകൊണ്ടേയിരുന്നു. അത് ബിൽഡിംഗ് ഉള്ള കാലത്തും ബിൽഡിംഗ് ആ തൂഫാന കൊണ്ട് തകർന്നതിന് ശേഷവും ഒക്കെ ആ സ്ഥലത്തെല്ലാവരും പോകലും അവിടെ ആദരിക്കലും ബഹുമാനിക്കലും അവിടെ ദുആ കിജാബത്ത് കിട്ടലും അവിടെ പ്രാർത്ഥന നടത്തലൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ആ കഅബയുടെ നേരെ ചുവടെ ഏഴ് ഭൂമിയിലും ഓരോ പള്ളിയുണ്ട്. ആ കഅബയുടെ നേരെ മേലെ ഓരോ ആകാശത്തിലും ഓരോ പള്ളിയുണ്ട്. അതിലേഴാമത്തെ ആകാശത്തിന്റെ മേലെയുള്ള പള്ളിയാണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പേരിൽ നബി തങ്ങൾ മിഅ്റാജിന്റെ ദിവസം കണ്ട പള്ളി. ആ പള്ളി 70,000 മലക്കുകൾ ദിനേന കയറി ഇബാദത്തെടുക്കുന്ന പള്ളിയാണ്. പക്ഷേ ഒരിക്കൽ കയറിയ മലക്കുകൾ പിന്നെ കയറൂല, പുതിയ പുതിയ 70,000 മലക്കുകൾ. അപ്പൊ അള്ളാന്റെ മലക്കുകളെ എണ്ണം എത്രയാണ്? ആ മലക്കുകൾ അവിടെ ഇബാദത്ത് നടത്തുന്നു, ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്യുന്നു. അതിന്റെ നേരെ സൂത്രത്തിലാണ് ഓരോ പള്ളികളും. ഭൂമിയിലെ കഅബയും അങ്ങനെ തന്നെയാണ്, അതിന്റെ ചുവടെയുള്ളതും അങ്ങനെ തന്നെയാണ്. ആ മഹത്തായ കഅബ അത് മനുഷ്യൻ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആദരിക്കപ്പെട്ട നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കൊടുത്ത, മലക്കുകൾ മുഖേന നിർമ്മിച്ചു കൊടുത്തതാണ് ആ മഹത്തായ കഅബ. അതിന്റെ പരിസരത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഉഖസിമു ബിഹാദൽ ബലദി വ അൻത ഹില്ലും ബിഹാദൽ ബലദി വ വാലിദിം വ മാ വലദ്. ആ സൂറത്ത് ഞാൻ ഒന്നിലധികം ദിവസം വഅദ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ
അതിവിടെ പറയുന്നില്ല. എല്ലാ വേദവും ഇങ്ങനെ യൂട്യൂബിൽ കിട്ടുമല്ലോ, സമയം കിട്ടുമ്പോ ഒക്കെ ഈ സിനിമ കാണുന്നതിന് പകരം, അതുപോലെ സീരിയൽ കണ്ട് നേരം പോക്കുന്നതിന് പകരം ഇൽമു കേൾക്കാൻ വേണ്ടി ഈമാനുള്ളവർ സമയം കാണണം. സ്ത്രീകളും പുരുഷന്മാരൊക്കെ സമയം കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സത്യം ചെയ്തു പറയുകയാണ്, ആ മഹത്തായ മക്ക മക്കത്തുൽ മുക്കറമ എന്ന നാട്ടിനെ സംബന്ധിച്ച്, തങ്ങളുള്ള നാടാണ്. ലാ ഉഖസിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ആ വാലിദിൻ വമാ വലദ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് എന്ന് തഫ്സീറുണ്ട്, ആദൻ നബി അലൈഹിസ്സലാമാണെന്ന് തഫ്സീറുണ്ട്, ഏത് ബാപ്പാനെ സംബന്ധിച്ചുമാണ് അങ്ങനെ തഫ്സീറുണ്ട്. ഏതായിരുന്നാലും ശരി, ആ മഹത്തായ കഅബത്തുൽ മുസറഫ, മഹത്തായ കഅബ, അതിന്റെ സമീപത്ത് ജനിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകാശത്തിലുള്ള പള്ളികൾ, ആകാശത്തിലുള്ള ബൈത്തുൽ മഹ്മൂർ എല്ലാം കാണിച്ചു കൊടുക്കാനും അവിടെ എല്ലാം എത്താനും ആകാശലോകങ്ങളിൽ സഞ്ചരിക്കാനും അല്ലാഹു നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും അല്ലാഹു തആല അവസരമൊരുക്കിയ മാസമാണ് റജബ്. ആ റജബ് മാസത്തിലാണ് ഈ സലാത്തിന്റെ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാട്ടിലുള്ള പള്ളി അതാണ് അൽ മസ്ജിദുൽ ഹറാം, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള ഒരു പള്ളി. മറ്റൊരു പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി അഥവാ ആ പള്ളിയുടെ ഒരു ചുമര് നബിതങ്ങളുടെ ജാറത്തിന്റെ ചുമരാണ്. അങ്ങനെ നബിതങ്ങൾ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി അതാണ് ബഹുമാനമുള്ള മറ്റൊരു പള്ളി. വേറെ ഒരു പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ, ഭൂമിയിലെ ആ പ്രധാനപ്പെട്ട പള്ളിയിലും നബിതങ്ങളെ അല്ലാഹു തആല കൊണ്ടുപോയ മാസമാണ് റജബ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു പറയാണ്. ആ ബറക്കത്ത് എന്താണ്? അതിന്റെ ബറക്കത്ത് ഒലീവ് മരമുണ്ട്, അതുപോലെ സൈത്തൂൻ കായയുണ്ട് എന്നത് മാത്രമല്ല, ലിയന്നഹു മഖറുൽ അംബിയാഇ വ മഹ്ബിതുൽ വഹീ, അത് വഹിയിറങ്ങിയ സ്ഥലമാണ്, അംബിയാക്കൾ ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്. ഇന്നും നിങ്ങൾ ഫലസ്തീനിൽ പോയാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കുറച്ചകലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പട്ടണമുണ്ട്, മദീനത്തുൽ ഖലീൽ. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട്, ഇസ്ഹാഖ് നബിയുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, സാറ ബീവി റളിയല്ലാഹു അൻഹ തുടങ്ങിയ ഖബറുണ്ട്. അതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട്. അങ്ങനെ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളാൽ ബറക്കത്ത് നൽകപ്പെട്ട ചുറ്റുഭാഗമുള്ള പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. അവിടേക്കും നബിതങ്ങളെ കൊണ്ടുപോയത് ഈ റജബ് 27-നാണല്ലോ. സുഹൃത്തുക്കളെ, റജബ് 27-ന് നോമ്പെടുക്കൽ സുന്നത്ത്, റജബ് 28-ന് നോമ്പെടുക്കൽ സുന്നത്ത്, റജബ് 29-ന് നോമ്പെടുക്കൽ സുന്നത്ത്, റജബ് 30 ഉണ്ടെങ്കിൽ 30-നും നോമ്പെടുക്കൽ സുന്നത്ത്, ഷാബാൻ 1-നും നോമ്പെടുക്കൽ സുന്നത്ത്, ഷാബാൻ 2-നും നോമ്പെടുക്കൽ സുന്നത്ത്, ഷാബാൻ 3-നും നോമ്പെടുക്കൽ സുന്നത്ത്. ഈ ദിവസങ്ങളൊക്കെ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ കിതാബ് തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടി പറയട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
വിഷമമുള്ളതൊന്നും ചെയ്യിക്കണ്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇരുന്നോളൂ. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. മസ്അല പറയും പ്രത്യേകിച്ചും. എല്ലാ മാസത്തെയും ആദ്യത്തെ മൂന്ന് ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. എല്ലാ മാസവും 27, 28, 29 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. 27, 28, 29 നോമ്പിന്റെ പേര് അയ്യാമു സൂദ്. രാത്രി ചന്ദ്രനെ കാണാൻ പ്രയാസമുള്ള പകലിലെ നോമ്പ് അതാണ് അയ്യാമു സൂദ്. അത് നോൽക്കേണ്ടത് എപ്പോഴാ? 27, 28, 29 എല്ലാ മാസം മൂന്ന് ദിവസം നോമ്പെടുക്കാൻ ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. അതെ, ഇപ്പൊ എഴുന്നേറ്റ് ഇരുന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഓർക്കൂക്കെ വീണ്ടും. അല്ലാഹു തആല നല്ല ഉണർവ് തരട്ടെ സഹോദരന്മാരെ. അപ്പൊ മൂന്ന് ദിവസം 27, 28, 29 ചില പണ്ഡിതന്മാര് പറഞ്ഞു 28, 29, 30 അങ്ങനെയാക്കാം. അതിന് 30 ഇല്ലെങ്കിലോ, അങ്ങനെ ഇല്ലെങ്കിൽ 1 ആ നോമ്പെടുക്കാന്ന് പറഞ്ഞു ചിലര്. ഏതായിരുന്നാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു ആ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പറയാണ്, ആകത്തുക 27 നോമ്പ് സുന്നത്താണ്, 28 സുന്നത്താണ്, 29 സുന്നത്താണ്, 30 ഉണ്ടെങ്കിൽ 30 സുന്നത്താണ്, 1, 2, 3 സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ നോമ്പെടുക്കൽ സുന്നത്തായ, എല്ലാ മാസവും സുന്നത്തായ ഒരു ദിവസമാണ് 27. അപ്പൊ റജബ് 27 നോമ്പ് ഏതെങ്കിലും സ്ത്രീകൾ എടുക്കുമ്പോൾ വിവരമില്ലാത്ത സലഫി അല്ലെ, വിവരമില്ലാത്ത ജമാഅത്തുകാരൻ, ഇവരില്ലാത്ത പുത്തൻവാദി വന്നിട്ട് റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് ഒറ്റ കിതാബിലില്ലായിരുന്നു. ഒറ്റ കിതാബും കാണാത്തോണ്ടാണ് അത് കേട്ടിട്ട് നിങ്ങൾ 27 എടുക്കുന്ന നോമ്പില്ലാതെ ആക്കുക. റജബ് 27 വകയിൽ തന്നെ അന്ന് പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട് എന്ന് അല്ലാമാ ബാജൂരി തങ്ങളെ പോലുള്ളവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതില്ലെങ്കിൽ തന്നെയും എല്ലാ മാസവും 27 നോമ്പ് സുന്നത്തുണ്ട്. ഏതുപോലെ എല്ലാ മാസവും 15 അന്ന് നോമ്പ് സുന്നത്തുണ്ട്, 14 അന്ന് നോമ്പ് സുന്നത്തുണ്ട്, ദുൽഹജ്ജ് മാസം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മാസത്തിലും 13 അന്നും സുന്നത്തുണ്ട്. റമദാനിൽ പിന്നെ വുജൂബാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ മാസവും നോമ്പ് സുന്നത്തുണ്ട്. ഇംഗ്ലീഷ് മാസം അല്ലട്ടോ, നമ്മുടെ അറബി മാസാണേ. അപ്പൊ എല്ലാ മാസവും സുന്നത്തുണ്ട് 13, 14, 15. അപ്പൊ പിന്നെ ബറാത്തിന്റെ അന്ന്, ശഹബാൻ 15 അന്ന് നോമ്പെടുക്കുമ്പോ ആരെങ്കിലും ഒരാൾ ഏ ശഹബാൻ 15 നോമ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 5 സുന്നത്തുണ്ട് പിന്നെ ശഹബാൻ 15 പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത രണ്ട് മാസമാണ് ഒന്ന് റജബും ഒന്ന് ശഹബാൻ. അതേപോലെ ഏറ്റവും സുന്നത്ത് നോമ്പെടുക്കാൻ പുണ്യമുള്ള മറ്റ് 3 മാസങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രഥമ സ്ഥാനത്തുള്ളത് മുഹറമാണ്, മറ്റൊന്ന് ദുൽഖഅദും മറ്റൊന്ന് ദുൽഹജ്ജുമാണ്. ഈ 4 മാസം മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ് ഈ 4 മാസങ്ങൾ, ഈ 4 മാസങ്ങൾ അത് മിൻഹാ അർബഅത്തുൻ ഹുറും, പ്രത്യേകം ബഹുമാനമുള്ള മാസം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മാസമാണ്. 4 മാസം, ഒന്ന് മുഹറം, മറ്റൊന്ന് റജബ്, മറ്റൊന്ന് ദുൽഖഅദ്, മറ്റൊന്ന് ദുൽഹജ്ജ്. മിൻഹാ അർബഅത്തുൽ ഹുറും, 12 മാസമാണ് ഒരു കൊല്ലത്തിന്, അതിൽ 4 മാസം പ്രത്യേകം ബഹുമാനമുള്ള മാസം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള മാസമാണ് റജബ് മാസം. അതുകൊണ്ട് റജബ് മാസത്തിന്റെ ബഹുമാനമൊന്നും ആരും ചോദ്യം ചെയ്യണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായി. അതുകൊണ്ട് റജബിൽ നോമ്പെടുക്കുന്നതോ ശഅബാനിൽ നോമ്പെടുക്കുന്നതൊന്നും ആരും ഇല്ലാതെയാക്കണ്ട. ശഅബാൻ 15 ശേഷം കണ്ടിന്യൂ ആയിട്ട് 15 മുമ്പേ നോമ്പെടുത്തു പോകുന്നവർക്ക് നോമ്പെടുക്കാം. അതുപോലെ സാധാരണ എടുക്കുന്ന തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ അയ്യാമു സൂദിന് നോമ്പെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാതെ ശഅബാൻ 15 ശേഷം മാത്രം നോമ്പെടുക്കുന്നത് പാടില്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശഅബാൻ 15 നോമ്പും റജബ് 27 നോമ്പും ആരെങ്കിലും എടുക്കുമ്പോ അത് പാടില്ല എന്ന് വല്ല വിവരമില്ലാത്തവനും പറഞ്ഞാൽ അവനെ വന്ന കാലിന്റെ മുകളിൽ തന്നെ തിരിച്ചു പോകാൻ പറയണം. നമ്മളത് അംഗീകരിക്കരുത്. ഉള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഇല്ലാതെയാക്കുക എന്നതാണ് പുത്തൻവാദികളുടെ പരിപാടി. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആ മഹത്തായ റജബ് മാസം
റജബ് മാസം പണ്ഡിതന്മാർ പറഞ്ഞു അത് കൃഷിക്ക് വിത്തിടുന്ന മാസമാണ്. വിത്തിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവിടെ വിത്തിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിത്തിടുന്ന മാസമാണ് ശഅബാനോ, ശഅബാന് വെള്ളം ചേർക്കുകയും വളം ചേർക്കുകയും ചെയ്യുന്ന മാസമാണ്. റമദാനോ, റമദാൻ കൊയ്തെടുക്കുന്ന മാസമാണ്, കൊയ്തെടുക്കുന്ന മാസം. പാപങ്ങൾ പൊറുക്കപ്പെടുകയും റഹ്മത്ത് ലഭിക്കുകയും നരകത്തിൽ മോചനം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന കൊയ്തെടുക്കുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് എപ്പോ തുടങ്ങണം, വിത്തിടാതെ പിന്നെ വളം ചേർക്കാൻ കഴിയുമോ? വളം ചേർക്കുകയും വിത്തിടുകയും ചെയ്യാതെ കൊയ്തെടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് റജബ് മാസത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്ത തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ദിക്റും സലാത്തും തഹ്ലീലും തഹജ്ജുദും സുന്നത്തും ഖുർആനോത്തും എല്ലാം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിത്തടൽ ഈ റജബിൽ തന്നെ നമ്മൾ ആരംഭിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് നമുക്ക് റമദാനിന്റെ മഹത്വം ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, ഇത് സലാത്തിന്റെ മജ്‌ലിസ് ആണല്ലോ. സലാത്ത് എല്ലാവർക്കും അറിയാം. സലാത്ത് എന്ന് പറയുന്നത് ഒരു സുന്നത്തായ കർമ്മമല്ല, വുജൂബായ കർമ്മമാണ്, നിർബന്ധമാണ്, എപ്പോഴും നിർബന്ധമാണ് എന്നല്ല. നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അങ്ങനെ സലാത്ത് നിർബന്ധമായ അമലാണ്. സലാത്ത് ചൊല്ലൽ വുജൂബാണ്, ഏതുപോലെ നിസ്കാരം വുജൂബാണല്ലോ. സുഹൃത്തുക്കളെ, അഞ്ചു നേരത്തെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന് പോയപ്പോ, ആ ആകാശ ലോകത്തിന്റെ ഒക്കെ എത്രയോ അപ്പുറം പോയപ്പോ, സ്വർഗവും നരകവും ഒക്കെ കണ്ട് എല്ലാം കണ്ട് തിരിച്ചു പോരുമ്പോ അല്ലാഹു തആല കൊടുത്ത 50 നേരത്തെ നിസ്കാരം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയായത് കൊണ്ടാകാം മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുന്നു. 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കി കിട്ടുന്നു. 5 നേരത്തെ നിസ്കാരത്തിന് 50 പ്രതിഫലം വല്ല കൊടുക്കുന്നു. ആ നിസ്കാരം വുജൂബല്ലയോ? അത് കൃത്യമായി നിസ്കരിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഉണ്ടാകരുതേ. സലാത്തിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ഇവിടെ കല്ലൂരിൽ വെച്ച് ചൊല്ലുന്ന സലാത്ത്, കില്ലൂരിൽ വെച്ച് ചൊല്ലുന്ന സലാത്ത്, അതുപോലെ തന്നെ ബായാറിൽ വെച്ച് ചൊല്ലുന്ന സലാത്ത്, നിങ്ങളെ നാടുകളിലെ പള്ളികളിൽ വെച്ച് ചൊല്ലുന്ന സലാത്ത്, അതേ സിറാജുൽ ഹുദയിലും മർക്കസിലും സഹദിയിലും നമ്മളെ ദാറുൽ ഇർശാദിലും അൽമദീനയിലും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലൊക്കെ ചൊല്ലുന്ന സലാത്ത്, അതെല്ലാം സുന്നത്തായ സലാത്താണെങ്കിൽ നമുക്ക് നിർബന്ധമായ സലാത്താണ് നിസ്കാരത്തിൽ ചൊല്ലാനുള്ളത്. അത് സമയം തെറ്റിക്കാതെ നിർബന്ധമായ സലാത്ത്, 5 നേരത്തെ നിസ്കാരം കളാക്കാതെ നിർവഹിക്കണേ. വുജൂബായ സലാത്ത് സമയം തെറ്റിക്കരുതേ. അതിന്റെ പുറമേ നിങ്ങൾക്ക് എത്ര സലാത്ത് ചൊല്ലാൻ എവിടെ വെച്ചൊക്കെ കഴിയോ? നിങ്ങളെ വീട്ടിൽ വെച്ച് തൊഴിലെടുക്കുമ്പോഴാണെങ്കിലും, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, നിങ്ങൾ എവിടെ പോകുമ്പോഴാണെങ്കിലും സലാത്ത് ചൊല്ലിക്കോളൂ. പുണ്യമാണ്. ഇതുപോലെ കൊറേ സയ്യിദന്മാരും അലിബീങ്ങളും മുത്തല്ലിബീങ്ങളും മോമിനീങ്ങളും ഒരുമിച്ച് കൂടി ചൊല്ലുന്ന സലാത്ത് അതിന് വലിയ പുണ്യമാണ്. അതേ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ 40 ആളുകൾ ഉണ്ടായാൽ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മയ്യിത്തിന് വേണ്ടി 40 ആളുകൾ നിസ്കരിച്ച ആ മയ്യിത്തിന് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത്. 40 ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള ദുആക്ക് തന്നെ വലിയ വലിയ മഹത്വമുണ്ട്. 40 ആളുകളാണല്ലോ മനുഷ്യന്റെ ദോഷം പൊറുക്കപ്പെടേണ്ടുന്ന വെള്ളിയാഴ്ചയുടെ ജുമാക്ക് ആവശ്യമുള്ളത്. അതിന് 40 അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. 40 ദിവസത്തിനിടയ്ക്ക് ഖുർആൻ ഖത്തം തീർക്കണമെന്നാണല്ലോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല
നാൽപ്പത് ദിവസമാണല്ലോ മുമ്പ് നിശ്ചയിച്ചു കൊടുത്തത്, മീഖാത്തിന് നിശ്ചയിച്ചു കൊടുത്തത്. അങ്ങനെ സുഹൃത്തുക്കളെ, നാൽപ്പതിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ഇരിക്കട്ടെ, എങ്കിൽ പിന്നെ നാനൂറല്ല, നാലായിരമല്ല, അതിലധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സലാത്തിന്റെ മജ്ലിസിലെ ദുആക്ക് എത്ര ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു കൂട്ടം, ഒരു സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ അമീൻ പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ, അപ്പൊ ഇത്തരം സലാത്തിന്റെയും ദുആയുടെയും മജ്ലിസുകൾ അത് വലിയ പുണ്യമുള്ള മജ്ലിസുകൾ തന്നെയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ ഗൗരവത്തിൽ കാണണം ഓരോ ദിവസവും നിസ്കരിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരത്തിലെ സലാത്ത്. അത് കൃത്യമായി ചൊല്ലി അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കണേ. ചിലരുണ്ട് സലാത്തിന്റെ മജ്ലിസിലെല്ലാം പോവും, തങ്ങന്മാരെ കൈയൊക്കെ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒരിക്കലും മണത്തിട്ട് വിടൂല. അവരെ കൈ പൊട്ടുന്നവരെ പേടിച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മണക്കും. സിയാറത്തിന് എല്ലാ മഖ്ബറയിലും പോവും, സുബഹി ഖളാക്കുകയും ചെയ്യും, സുബഹി ഖളാക്കി നിസ്കരിക്കും. അതുപോലെ മറ്റു നിസ്കാരം ഖളാഅത്തിന് ഒരു വിലയുണ്ടാവൂല. അങ്ങനത്തെ ചിലരുണ്ട്. അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ അങ്ങനത്തെ ആരുണ്ടാവൂല എന്ന് ഞാൻ വിചാരിക്കും. എല്ലാം പറ്റി നല്ലതല്ലേ വിചാരിക്കണ്ട്. ഒരിക്കലും അങ്ങനെ ആയി പോകരുതേ മുസ്ലിമേ. അഞ്ചു നേരത്തെ നിസ്കാരത്തെക്കാൾ വലിയ വേറെ ഒന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ലേ, ഈ മക്കളെ, ചെറിയ മകനെയും ഭാര്യയെയും അവിടെ നിർത്തിയിട്ട് പോകുമ്പോ പറഞ്ഞത് എന്താ? റബ്ബനാലി യുഖീമു സലാത്ത്, എന്റെ പിഞ്ചു മോനെയും ഭാര്യയെയും ഇവിടെ നിർത്തി പോകുന്നത്, റബ്ബനാലി യുഖീമു സലാത്ത്, അവര് നിസ്കാരം മുറക്ക് നിർവഹിക്കാനാണ്. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ അദാ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, റബ്ബി ജഅൽനി മുഖീമ സലാ, എന്നെ മുറക്ക് നിസ്കാരം നിർവഹിക്കുന്നവനാക്കണേ. എന്നാൽ ഏത് അമ്പിയാക്കളെ കാലത്തും നിസ്കാരമുണ്ട്. അഞ്ചു നേരത്തെ ഈ നിസ്കാരം ഇതേ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി നബിതങ്ങളെ ഉമ്മത്തിനാണ് കിട്ടിയതെങ്കിലും അതുകൊണ്ട് പറയട്ടെ, കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കണം, നബിതങ്ങളെ പേരിൽ കൃത്യമായി സലാത്ത് ചൊല്ലണം. ഇതുപോലെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് നബിതങ്ങളെ വിളിച്ച് സലാം പറയൽ വുജൂബുള്ള നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് സലാത്തിനെ സംബന്ധിച്ചൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു വേദങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. ബീവി റാബിഅത്തുൽ അദബിയ്യാ റളിയല്ലാഹു അൻഹാ, ധാരാളം സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹദിയുടെ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തും. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദിയെ പ്രസവിക്കപ്പെട്ടു. പ്രസവിക്കപ്പെട്ടപ്പോ നാലാമത്തെ പെൺകുട്ടിയാ. മൂന്ന് പെൺകുട്ടി ആദ്യം ബാപ്പാക്കുമാക്കും, ഇത് നാലാമത്തതാ. അപ്പൊ ഈ പെൺകുട്ടിക്ക് ബാപ്പട്ട പേരാ റാബിയ, നാലാമത്തവൾ. റാബിയ എന്നതിന്റെ അർത്ഥം നാലാമത്തവൾ, നാലാമത്തവൾ എന്നർത്ഥം വരുന്ന റാബിയ. ആ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ പ്രസവിക്കപ്പെട്ടപ്പോ വല്ലാത്ത ഞെരിക്കം, ബുദ്ധിമുട്ട്. പ്രസവിച്ച പെണ്ണിനൊരു കഞ്ഞി വെച്ച് കൊടുക്കാൻ അരിയില്ല, ഗോതമ്പില്ല, ഈ കുട്ടിയെ പൊതിയാൻ ഒരു കഷ്ണം തുണിയില്ല, ഇരുട്ട് മാറാൻ കത്തിക്കാൻ വിളക്ക് കത്തിക്കാൻ ഒരുറ്റി എണ്ണയില്ല, വല്ലാത്ത പ്രയാസം. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹുവിന്റെ ഉമ്മ ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്ക്. അങ്ങനെ ബാപ്പ പുറത്തിറങ്ങി, തൊട്ടടുത്ത വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് പോയി ഗേറ്റും പിടിച്ചു നിന്ന്, ഗേറ്റിന് മുട്ടിയിട്ട് യാചിക്കാൻ ധൈര്യമില്ല. ആരോടും ഇതുവരെ യാചിച്ചിട്ടില്ല. അള്ളാഹുത്തിലെ യാചിക്കാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ഗേറ്റും പിടിച്ച് കുറച്ചു നേരം നിന്ന്, ആരും വന്നില്ല, മടങ്ങി കിട്ടും. ചെന്നിട്ട് ഭാര്യ ചെന്തായി എന്ത് കിട്ടി? അപ്പൊ പറഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അത് അപ്പൊ റാബിഅത്തുല്ലാഹിയുടെ ബാപ്പാ പറഞ്ഞപ്പോ ഭാര്യ കരഞ്ഞു പോയി, പ്രസവിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല, വെളുക്കത്തിക്കാൻ എണ്ണയുമില്ല, ഒന്നുമില്ല, വല്ലാത്ത സങ്കടം. അപ്പൊ തലയും മുട്ടിന്റെ മേലെ തലയും കുത്തി അബൂ റാബിഅ റളിയല്ലാഹു അൻഹു
അവിടെ ഇരുന്നു ഇരുത്തത്തിൽ ഉറങ്ങിപ്പോയി. ആ മയക്കത്തിൽ കാണുന്നു ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തുകളെയും കാണുകയും അറിയുകയും ചെയ്യുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അഹല്ല ഉമ്മതഹു ഫീ റിസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അസ്ബാലി ഫീ അജമീബ്. ഉമ്മത്തുകളെ ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണ വലയത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വിഷമിക്കണ്ട, മൂന്ന് പെൺകുട്ടി നേരത്തെ ഉണ്ടായിട്ട് നാലാമത്തെ പെൺകുട്ടി ജനിച്ചിട്ട് വിഷമമൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെൺകുട്ടി ജനിക്കുമ്പോൾ മനസ്സ് വേദനിക്കാൻ പാടില്ല. അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാ. പെൺകുട്ടികൾ ജനിച്ചാൽ വലിയ ബറക്കത്താ. പെൺകുട്ടികൾ ജനിക്കുമ്പോ മനസ്സ് മുഷിയാൻ പാടില്ല. അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, പെൺകുട്ടി ജനിച്ചു നിൽക്കും മോൻ കറുത്തുക, ഉണ്ടാൻ പാടില്ല. എത്ര ജനിച്ചാലും ചില വിവരം കെട്ട ഉമ്മാരുണ്ട്, കർണാടകയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അതിന്റെ വിവരം കെട്ട ഉമ്മാർ എന്ന് പറഞ്ഞത്, ഒരു പെൺകുട്ടി ജനിച്ച്, രണ്ടാമത്തെ പെൺകുട്ടി ജനിച്ചപ്പോ ഉമ്മാന്റെ ഭീഷണി, ഇനി മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഇങ്ങ് കേറണ്ട കേട്ടോ. ആര്യ ഭീഷണി പെൺകുട്ടിനെ പ്രസവിച്ച പെൺകുട്ടീനെ പ്രസവിച്ച പെൺകുട്ടി അതിന്റെ ഉത്തരവാദി. ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്റെ മോനല്ലേ എന്റെ ഉത്തരവാദി അല്ലേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിന്റെ മകനല്ലേ എന്റെ ഉത്തരവാദി? ആ പെൺകുട്ടിയെ പറയണം. ചിലരുണ്ട് അങ്ങനെ, സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന് ആൺകുട്ടികളെ കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന് പെൺകുട്ടികളെ കൊടുത്തിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് ഒരു മക്കളെയും കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാ മക്കളെയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൺകുട്ടികളെ മുഴുവനും കുട്ടിക്കാലത്ത് വഫാത്താക്കിയിട്ടുണ്ട്. പണ്ട് കുട്ടികൾ മരിച്ചുപോയ ഉമ്മമാരും ദുഃഖിക്കണ്ട, കുട്ടികൾ മരിച്ചുപോയ വാപ്പാരും വിഷമിക്കണ്ട. നബിതങ്ങളെ മുഴുവൻ ആൺമക്കളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോഴാ ഏതോ ഒരു വിവരം കെട്ടവൻ റസൂലുള്ളാഹിക്ക് മക്കളില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, പറഞ്ഞവനാണ് പിന്തലമറിയില്ലാത്തവൻ. ഈ എന്റെ ഹബീബായ നബിക്ക് ധാരാളം മക്കളുണ്ട്. അതല്ലേ പറഞ്ഞു തുടങ്ങിയത്. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബീബി റാബിഅഹ് അന്നയുടെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ സ്വപ്നം കാണുകയാണ്. റസൂലുള്ള പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, ഈ നാലാമത് ജനിച്ച കുട്ടിയുണ്ടല്ലോ, വലിയ ബർക്കത്തുള്ള വലിയ മഹത്വമുള്ള കുട്ടിയാണ്, എത്രയോ ജനങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ് എന്നിട്ട് പറയാണ്, നിങ്ങൾ രാവിലെ പോകണം എവിടെ? ബസറയിലെ ഭരണാധികാരി ഈസബ്നു സാദാൻ, ഈസബ്നു സാദാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പോകണം. എന്നിട്ട് നിങ്ങൾ ഒരു കത്ത്, ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരി ഹാക്കിമുൽ ബസറ, അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്താൽ കൂടുതൽ ഉചിതം. എന്താ വേണ്ടത്? നിങ്ങൾ പറയണം, ഞാൻ അയച്ചതാണെന്ന് പറയണം, ഹബീബായ നബി തങ്ങൾ അയച്ചതാണെന്ന് പറയണം, അദ്ദേഹത്തോട് പറയണം അദ്ദേഹം എല്ലാ ദിവസവും എന്റെ പേരിൽ 100 സലാത്ത് ചൊല്ലാറുണ്ട്, 100 സലാത്ത് ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. അതേ വെള്ളിയാഴ്ച രാവായാൽ 400 സലാത്ത് ചൊല്ലാറുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അദ്ദേഹത്തോട് സലാത്ത് മറന്നുപോയിട്ടുണ്ട്. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് 100 സലാത്ത് ചൊല്ലും, എല്ലാ ദിവസവും ചൊല്ലും, 400 സലാത്ത് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലും. അതേ പക്ഷേ ഇന്നലെ സലാത്ത് മറന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയണം, ഞാൻ അയച്ചതാണെന്ന് പറയണം, ഇന്നലെ സലാത്ത് ചൊല്ലിയിട്ടില്ല. ആ ഉറങ്ങിയാൾ വിളിച്ചോട്ടെ, മനെ 100 സലാത്ത് ദിനേന ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച രാവ് അദ്ദേഹം 400 സലാത്ത് ചൊല്ലാറുണ്ട്, ഇന്നലെ അദ്ദേഹം സലാത്ത് ചൊല്ലിയിട്ടില്ല. അതിന് പകരം അതിന്റെ കഫാറത്തായി പ്രായശ്ചിത്തമായി 400 സ്വർണ നാണയം
നിങ്ങൾക്ക് തരാൻ ഞാൻ ഓർഡർ ചെയ്തു എന്ന് പറയണം. ബസറയിലെ ഭരണാധികാരിക്ക് നബി ഞങ്ങൾ അറിയിപ്പ് കൊടുക്കാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം സുഹൃത്തുക്കളെ, അതേ 100 സലാത്ത് ദിനേന ചൊല്ലുന്നത് ഒരു ദിവസം മറന്നപ്പോൾ അതിന് പകരം 400 സ്വർണ നാണയം കൊടുക്കാനാ പറഞ്ഞത്. അപ്പോ ഒരു സലാത്തിന് എത്ര മഹത്വമുണ്ട്. ഇരിക്കട്ടെ, അത് എഴുതിക്കൊണ്ടുപോയി വാച്ച്മാനിന്റെ കയ്യിൽ ആ കത്ത് കൊടുത്തു. റസൂലുള്ളാന്റെ അറിയിപ്പുള്ള കത്ത് കൊടുത്തു. വാച്ച്മാൻ കൊണ്ടുപോയി ഭരണാധികാരിക്ക് നൽകി. കത്ത് വായിച്ചപ്പോൾ വലിയ സന്തോഷം. കാരണം ഞാൻ ചൊല്ലിയ സലാത്തൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഒരു ദിവസം സലാത്ത് മറന്നപ്പോൾ എന്നെ നബി തങ്ങൾ ഓർമ്മിപ്പിച്ചല്ലോ. ആ സന്തോഷം തീരുന്നില്ല, വലിയ സന്തോഷം. 2000 സ്വർണ നാണയം എടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഓർമ്മിപ്പിച്ച സന്തോഷം കൊണ്ട് 2000 സ്വർണ നാണയം എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്തു. 400 സ്വർണ നാണയം വേറെ തന്നെ എടുത്തു. അതെന്റെ കൈകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ച വ്യക്തിക്ക് എന്റെ കൈകൊണ്ട് തന്നെ കൊടുക്കണമെന്ന നിലക്ക് ഭരണാധികാരി പുറത്തു വന്ന് ഈസബ്നു സാദാൻ അബൂ റാബിഅ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് സ്വർണ നാണയം കൈമാറുന്നു. 400 സ്വർണ നാണയം കൈമാറുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇനി ചൊല്ലുമ്പോ വാച്ചൊന്ന് നോക്കിക്കോളൂ യുവാക്കളല്ലേ, ടെലിഫോൺ നോക്കിക്കോളൂ, എത്ര സെക്കൻഡ് വേണം അത് ചൊല്ലാൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. എത്ര സെക്കൻഡ് വേണം? 8 സെക്കൻഡ്. 6 സെക്കൻഡ് എന്ന് ഒരാൾ, 8 സെക്കൻഡ് നമ്മൾ മധ്യസ്ഥം പറയാം, 7 ആക്കാം. 4 എന്ന് വേറെ എന്നായിക്കോട്ടെ, നമ്മൾ കുറക്കണ്ട, ഇരുന്നോളൂ, തങ്ങൾ ഇരുന്നോളൂ, ഇരുന്നോളൂ. 8 സെക്കൻഡ് കുറക്കണ്ട, 8 സെക്കൻഡ് വേണമെന്ന് കൂട്ടി നമ്മള്. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്ക് 100 സലാത്ത് ചൊല്ലാൻ എത്ര സ്ഥലം വേണം, എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ് ഉണ്ടായാ പോരെ? 10 മിനിറ്റ് കൊണ്ട് 100 സലാത്ത് ചൊല്ലിക്കൂടെ? അപ്പൊ ഈ സലാത്തിന്റെ സദസ്സിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ 100 സലാത്ത് ചൊല്ലും എന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചവരൊക്കെ നീനേറ്റ് നിൽക്കട്ടെ. എല്ലാവരും 100 സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലോ ചൊല്ലാതെ ഒരു ദിവസവും ഞാൻ കിടന്നുറങ്ങൂല എന്ന് ഉറപ്പിക്കുക. അല്ലാഹുവേ നീ അതിൽ തൗഫീഖ് തരണം, നീ തൗഫീഖ് തരണം അല്ലാ. ഞങ്ങളെ സർവ അമലും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ പാവപ്പെട്ടവൻ ഒരമലും ഇല്ലാത്തവനാ, ഒരറിവും ഇല്ലാത്തവനാ. ഹബീബായ നബി തങ്ങളെ പേരിൽ ഞങ്ങളെ കാരണം കൊണ്ട് ഒരു മുഅ്മിനോ മുഅ്മിനത്തോ ഒരു സലാത്ത് ചൊല്ലുന്നുവെങ്കിൽ ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിനെ കാണാൻ അവസരം തരണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. അവിടുത്തെ മേൽനോട്ടം തരണേ അല്ലാ. അവിടുന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഞങ്ങളെയും നീ പങ്കുകൊള്ളിക്കണേ അല്ലാ. അവിടുത്തെ ഹൗദിൽ കുടിപ്പിക്കണേ അല്ലാ. ഇരുന്നോളൂ സുഹൃത്തുക്കളെ. അതാ ഈസബ്നു സാദാൻ എന്ന ഭരണാധികാരി, ദിവസേന 100 സലാത്ത് ചൊല്ലുന്ന ഭരണാധികാരി, 400 സലാത്ത് വെള്ളിയാഴ്ച രാവ് ചൊല്ലുന്ന ഭരണാധികാരി, നല്ല തുക സംഭാവന കൊടുത്തു. എന്തേ കാരണം? നബി തങ്ങൾ പറഞ്ഞതല്ലേ, സലാത്തുക്കും മഅറൂദതുൻ അലയ്യ, നിങ്ങളെ സലാത്തൊക്കെ എനിക്ക് കാണിക്കപ്പെടും. നിങ്ങൾ ഏത് പ്രദേശത്ത് നിന്ന് സലാത്ത് ചൊല്ലിയാലും എനിക്കത് കാണിച്ചു തരും. അങ്ങനെ നിങ്ങളെ സലാത്ത് ഞാൻ കാണും.
അപ്പോഴല്ലേ സഹാബത്തിൽ നിന്നൊരാൾ ചോദിച്ചു, നബിയേ വഖദ് അരിംതാ വഫാതായിട്ട് തങ്ങൾ ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേർന്നു പോയാൽ ഞങ്ങളെ സലാത്ത് എങ്ങനെ തങ്ങൾ കാണും? അപ്പോഴാ പറഞ്ഞത്, ഇന്നല്ലാഹ ഹർറമാലൽ അർളി അജ്സാദൽ അംബിയാഉ, അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല്ല, മണ്ണിനല്ല ഹറാമാക്കിയിരിക്കുകയാണ്, അമ്പിയാക്കളെ ശരീരം നശിക്കൂല, എന്റെ ശരീരത്തിനൊരു കേടും വരൂല. സുബ്ഹാനല്ലാഹ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനം 1987 ജനുവരിയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്നവർ എഴുതി വെച്ചില്ലേ? സലഫികൾ അൽമനാറിലും അതേ ആശയം എഴുതിയില്ലേ? ഇന്നാലില്ലാഹ്. നബിതങ്ങളെ ശരീരമോ അമ്പിയാക്കളെ ശരീരമോ ജീർണിക്കുകയില്ല എന്നതിന് എത്രയെത്ര തെളിവാ ഖുർആനിലും ഹദീസിലും ഉള്ളത്! ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത്, ഇസ്രായിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത്, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? ആ മൂസാ നബിയെ കണ്ടതിൽ സംശയിക്കണ്ട എന്ന് ഖുർആനും പറഞ്ഞില്ലേ? ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടതിൽ സംശയിക്കണ്ട. അപ്പൊ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂല് കാണുന്നത്? ഇരിക്കട്ടെ, അമ്പിയാക്കളെ ശരീരം നശിക്കൂല, നബിതങ്ങളെ ശരീരം നശിക്കൂല. നബിതങ്ങളെ ഖബറിൽ വെച്ച് സലാത്ത് കാണുകയാണ്, അറിയുകയാണ്. അങ്ങനെ കണ്ടപ്പ ഇന്നലത്തെ സലാത്ത് കാണാതെ വന്നപ്പോൾ ഭരണാധികാരിക്ക് വിവരം പറഞ്ഞേറ്റതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണാധികാരി 2000 സ്വർണ നാണയം വേറെ കൊടുത്തു, 400 സ്വർണ നാണയം ഈസബ്നു സാദാൻ റാബി റളിയല്ലാഹു അൻഹയുടെ പിതാവിന് കൊടുത്തു. ആ സംഖ്യയും കൊണ്ട് വന്ന് വീട്ടിൽ ചെലവ് കഴിച്ചു. സന്തോഷത്തോടെ ജീവിച്ച് കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ജേട്ടത്തിമാരൊക്കെ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, ആ സമയം കുറെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ബസറയിൽ വല്ലാത്ത ദാരിദ്ര്യം, ഞെരിക്കം വന്നു, ഫക്കീർത്തരം വന്നു, എല്ലാവരും പട്ടിണി കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു ദുഷ്ടനായ മനുഷ്യൻ ഈ പെൺകുട്ടിയാകുന്ന റാബിയത്തുൽ അദവിയ എന്ന മഹദിയെ എടുത്ത് 6 or 7 വെള്ളി നാണയത്തിന് വിറ്റ് കളഞ്ഞു. അവന് വിൽക്കാൻ അധികാരമില്ലെങ്കിലും, മഹദി അടിമപ്പെണ്ണല്ലെങ്കിലും, അവൻ അതാ അവന്റെ പണത്തിന് വേണ്ടി റാബിയത്തുൽ അദവിയെ ഒരു മുതലാളിക്ക് വിറ്റു. എന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളെ, ഹറാമും ഹലാലുമില്ലാതെ പണമുണ്ടാക്കുന്ന പലരുമില്ലേ? കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരില്ലേ? അതേ വിദേശത്ത് നല്ല കച്ചവടമുള്ള സ്ഥലത്ത് അതാ കുടുംബത്തിലോ നാട്ടിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷപ്പെടട്ടെ എന്ന് മനസ്സിലാക്കി വിസയും കൊടുത്ത് കൊണ്ടുപോയാൽ കുറച്ച് കാലം കഴിയുമ്പോ കൊണ്ടുപോയവന്റെ കഫീലിനെ പരിചയപ്പെട്ട് അതേ നാട്ടിൽ വരുന്ന സമയത്ത് അവന്റെ കച്ചവടം പിടിച്ചെടുക്കുന്ന കള്ളന്മാരില്ലേ? അന്യന്റെ പണം തട്ടുന്നവരില്ലേ? മുതലാളിമാര് അതാ തൊഴിലാളിയുടെ കൂലി കൊടുക്കാതെ സമ്പാദ്യം കൂട്ടാൻ ശ്രമിക്കുന്നവരില്ലേ? മുതലാളികളുടെ കടയിൽ നിന്ന് പണം കട്ടെടുക്കുന്ന തൊഴിലാളികളില്ലേ? സുബ്ഹാനല്ലാഹ്. അന്യന്റേത് കൈവശപ്പെടുത്തുന്നവനേക്കാൾ, ഹറാം തിന്നുന്നവനേക്കാൾ നഷ്ടപ്പെട്ട മറ്റാരെങ്കിലുമുണ്ടോ? അതുകൊണ്ടോ മുസ്ലിമേ, ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു നയാകാശം നമ്മൾ സമ്പാദിക്കരുതേ. അത് വല്ലാത്ത നഷ്ടമാണ്, നരകം കൊള്ളലാണ്. ഹജ്ജ് ചെയ്താൽ പോലും കൊടുക്കാനുള്ളത് കൊടുക്കാതെ അല്ലാഹു പുറത്തു തരൂല, അത് പൊറുക്കൂല. ഹക്ക് ഹക്ക് തന്നെയാണ്, നല്ല ബോധം വേണം. ഇരിക്കട്ടെ, ഈ പെൺകുട്ടിയെ വിറ്റുകള വാങ്ങിയ മുതലാളി കഷ്ടപ്പാടുള്ള വലിയ തൊഴിലുകൾ കൊടുത്ത് അധ്വാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുകയാണ്, പക്ഷേ രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദാണ്, ഖുർആനോ താണ്,
ആ റാബിയത്തുള്ളത് വീറതിയുള്ളോഹനെ കാണണ്ടേ ഉമ്മമാരെ സഹോദരിമാരെ, എങ്കിൽ പിന്നെ നിങ്ങളെ മുൻഗാമികളായ സ്ത്രീകൾ റജബിലും ഷാബാനിലും ഒക്കെ റമദാൻ അതേ മഗ്‌രിബിന്റെ ശേഷം എഴുന്നേറ്റ് ഖുർആൻ ഓതുന്ന പതിവല്ലേ, അതിന് പകരം ഇതാ നല്ല ഫോണും വാങ്ങിയിട്ട് അത് നോക്കി നേരം പോക്കല്ലേ. എന്റെ ചെറുപ്പക്കാരെ, ചിലപ്പോൾ പള്ളിയിലും കോളേജിലും പഠിക്കുന്ന മുത്തല്ലിബീങ്ങൾ അടക്കം ഈ മൊബൈലും തുറന്നിട്ട് ഹറാമായ ചിത്രവും നോക്കി രസിച്ച് ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന രീതിയില്ലേ യുവാക്കളെ? നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തല്ലേ? ഈ മൊബൈൽ ഫോൺ എന്ന ഉപകരണം നിങ്ങൾ വിളിക്കാൻ ഉപയോഗിച്ചോളൂ, നിങ്ങൾ ഹലാലായതിന് ഉപയോഗിച്ചോളൂ, നിങ്ങൾ നരകം കൊള്ളാൻ ഉപയോഗിക്കല്ലേ. റാബിയത്തുള്ളത് വി റളിയല്ലാഹു അൻഹാ രാത്രി സമയത്ത് നീണ്ട തഹജ്ജുദും ഖുർആനോത്തും പകൽ കഠിനാധ്വാനമുള്ള ജോലിയും. ഒരു ദിവസം ഒരു യുവാവ് ഈ മഹ്ദിയായ പെൺകുട്ടിയെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം, ശരീരം രക്ഷിക്കാനുള്ള ഓട്ടമാണ്. ഒരു ഹറാബിനും അവസരമുണ്ടായിക്കൂടാ. ഓടി ഓടി തളർന്നുപോയി, അവസാനം പോയി ഒരു സ്ഥലത്ത് വീണുപോയി. വീണപ്പോൾ കൈയൊടിഞ്ഞുപോയി, ഒടിഞ്ഞ കൈയുമായി കവിൾത്തടവും മുഖവും നിലത്ത് കുത്തി അള്ളാനെ വിളിക്കാണ്, യാ ഇലാഹി എന്റെ ഇലാഹായ റബ്ബേ, അന ഗരീബത്തുൻ ളഈഫത്തുൻ ലാ അബലീ വലാ ഉമ്മ, എനിക്ക് ബാപ്പയില്ല ഉമ്മയില്ല, ഞാൻ ദുർബലയാണ്, ഞാൻ കാരുമില്ല, ഒറ്റക്കാണ്. അള്ളാഹ് അതിന്റെ കൂടെ എന്റെ കയ്യും ഒടിഞ്ഞുപോയി. അള്ളാ ഞാനൊരു അക്രമിയുടെ കസ്റ്റഡിയിലുമാണ്. അള്ളാ പക്ഷേ അള്ളാഹു ആകുന്ന നിന്നോടൊന്ന് പറയാനുണ്ട്. അൽഹംദുലില്ലാ ഈ സദസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് കാലമായി ഒരേ കിടത്തം കിടക്കുന്ന അന്തുവിനെ ഞാൻ കാണുന്നു. ഈ സദസ്സിൽ തന്നെ ഡയാലിസ് ചെയ്യുന്ന രോഗികളുണ്ടാകാം, ക്യാൻസർ രോഗികളുണ്ടാകാം, ട്യൂമർ ഉള്ളവരുണ്ടാകാം. അള്ളാഹുവെ വരുന്ന വരവിലും പലരും പല രോഗികൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പലരും ടെസ്റ്റ് ചെയ്തവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പലർക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആർക്കെന്ത് രോഗമുണ്ടോ നീ സലാമത്ത് നൽകണേ അള്ളാഹ്, ശിഫ നൽകണേ അള്ളാഹ്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട അന്തു നല്ല മനക്കരുത്തോടെ കിടക്കുകയാണ്, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തുകയാണ്, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ദിക്ർ ചൊല്ലുകയാണ്, ആലിമീകളുമായി ബന്ധപ്പെടുകയാണ്. മനക്കരുത്ത് വേണേ മുഅ്മിനീങ്ങളെ, രോഗമുള്ളവർക്ക് നല്ല മനക്കരുത്ത് വേണം. ഞാൻ പറയട്ടെ, ബീവി റാബിയത്തുള്ള റബിയാ റളിയല്ലാഹു അൻഹാ എല്ലാ വിഷമവുമായി അവസാനം കയ്യും മുടിഞ്ഞു കിടക്കുമ്പോ അള്ളാഹിനോട് പറയുന്നത് എന്താണ്? പടച്ച റബ്ബേ, എന്റെ സ്ഥിതി ഇങ്ങനൊക്കെയാണെങ്കിലും അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്, വലാക്കിന്നീ റാദിയത്തുന്നൻ ജമീഇഹാ, എനിക്ക് കാണാൻ കണ്ണ് തന്ന, എനിക്ക് കേൾക്കാൻ കാത് തന്ന, എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, എനിക്ക് ശ്വാസകോശം തന്ന, ഹാർട്ട് തന്ന, കിഡ്നി തന്ന, കയ്യും കാലും തന്ന, ശരീരവും ആത്മാവും തന്ന, എനിക്കെല്ലാ ഭക്ഷണവും വെള്ളവും തന്ന, എനിക്ക് ഉമ്മാന്റെ വയറ്റിൽ വെച്ച് ഭക്ഷണം തന്ന, പിന്നീട് ഉമ്മാന്റെ മുലപ്പാലിലൂടെ ഭക്ഷണം തന്ന, ഇന്നിവരെ എന്നെ പോറ്റി വളർത്തിയ രാജാവല്ലേ അല്ലാ, എനിക്ക് വേണ്ടതൊക്കെ അവൻ തന്നിട്ടില്ലയോ? ആ റബ്ബിനെ മറക്കാൻ പറ്റോ? ആ റബ്ബ് തരുന്ന മുസീബത്തിൽ നല്ല ക്ഷമ വേണേ, പതറിപ്പോകരുതേ. റാബിയത്തുള്ളത് വി റളിയല്ലാഹു അൻഹാ പറയാണ്, അല്ലാ ഇങ്ങനൊക്കെ മുസീബത്ത് എനിക്ക് നീ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിന്നെ സംബന്ധിച്ച് പൊരുത്തപ്പെട്ട പെണ്ണാണ്, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. അല്ലാഹു ആകുന്ന നീ തരുന്നതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട പെണ്ണാണ് അല്ലാ. പക്ഷേ വലാക്കില്ല അലമു അന്നക റാദിൻ അന്നീ അംലാ,
ഈ പാവപ്പെട്ട റാബിയത്തുള്ള ദേവിയെ അള്ളാഹു ആകുന്ന രാജാവാകുന്ന ഉടമസ്ഥനാകുന്ന എല്ലാം തന്ന രാജാവായ നീ എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ? ഞാൻ അറിയുന്നില്ല അല്ലാ, നീ തന്നതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു അല്ലാ, എന്നെ നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ അത് ഞാൻ അറിയുന്നില്ലല്ലോ അല്ലാ. അപ്പോഴാണ് വിളി കേൾക്കുന്നത്, യാ റാബിഅ, ഓ റാബിഅ, ലാ തഹ്തമ്മി വലാ തൗതമ്മി, നീ മുഷിയണ്ട, നീ ദുഃഖിക്കണ്ട റാബിഅ. അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് വരുമ്പോ ഈ ഭൂമിയിൽ കുറെ പ്രയാസമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും, ഭൂമിയിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലും, ആഖിറത്തിലെത്തുമ്പോ ഖിയാമത്ത് നിങ്ങളെ സ്ഥാനം കണ്ടാൽ മലക്കുകൾ പോലും ആശിച്ചു പോകുന്ന, മുഖറബീങ്ങൾ ആശിച്ചു പോകുന്ന സ്ഥാനമാണ്. നിങ്ങൾക്ക് പടച്ചവന്റെ അടുക്കൽ ദുന്യാവിൽ ഏത് രോഗമുണ്ടോ, ദുന്യാവിൽ ഏത് മുസീബത്തുണ്ടോ, അതിനെല്ലാം ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്, വലിയ സ്ഥാനമാണ്. രോഗിയുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്താണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതേ വലിയൊരു സദസ് കുറെ രോഗികൾ വന്നു സിറാജുൽ ഹുദയുടെ ലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വന്നു കുറെ മുത്തഅല്ലിമീങ്ങളെയും കൂട്ടി ഞാൻ ദുആ ചെയ്യുമ്പോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സദസ്സിൽ വെച്ച് എന്നെ പോലെ ഒരാൾ ദുആ ചെയ്യുമ്പോ, ആ ദുആ ചെയ്യുന്ന സമയത്ത് സദസ്സിലുള്ള രോഗികളുടെ രോഗം മാറുകയോ അവരെ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്താൽ ഈ പാപപ്പെട്ട എന്റെ മനസ്സിൽ ഒരിക്കലും തന്നെ എന്റെ ദുആ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തോന്നരുത്. തോന്നേണ്ടത് എന്താണ്? അനഇന്ദൽ മുങ്കസിറത്തി ഖുലൂബുഹും, മനസ്സ് പൊട്ടിയവരുടെ അടുക്കലാണ് ഞാനെന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? ഒരു പക്ഷേ ആ സദസ്സിലുള്ള വിഷമിക്കുന്ന രോഗിയുടെ ദുആക്കായിരിക്കും അല്ലാ ഇജാബത്ത് നൽകുന്നത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, അതാ ഇദാ മരിള, അതേ ഒരു മനുഷ്യൻ രോഗിയായാൽ രോഗം സുഖപ്പെടുന്നത് വരെ അദ്ദേഹത്തിന്റെ ദുആക്ക് ാണ്. അപ്പൊ ഒരു രോഗിയുടെ ആമീൻ പറച്ചിലുകൊണ്ടായിരിക്കും വേറൊരു രോഗിയുടെ രോഗം മാറുന്നത്. അപ്പൊ ഇയാള് രോഗം മാറാതിരുന്നാലോ? അതേ ഇജാബത്ത് അല്ല ഉദ്ദേശിച്ചതുപോലെയാണ്. ചിലപ്പോൾ അത് ചോദിച്ചത് കൊടുക്കും, അല്ലെ ചോദിച്ചതിനേക്കാൾ വലുത് കൊടുക്കും. ചിലപ്പോൾ അത് രണ്ടും കൊടുക്കാതെ എല്ലാറ്റിനും സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കും. അപ്പൊ ദുആന്റെ ഇജാബത്ത് നമ്മൾ ചോദിച്ചത് ഇങ്ങനെ തരലല്ല, കാരണം നമുക്ക് തരൽ ഏതാണ് ഖൈറെന്ന് അറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മളെക്കാൾ നമുക്ക് ഏതാണ് ആവശ്യമെന്ന് അറിയുന്നവൻ അല്ലാഹുവാണ്. നമുക്കറിവില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു എന്ത് തന്നാലും തൃപ്തിപ്പെടുക എന്നതാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അല്ലാഹുവിനല്ലേ അറിവുള്ളത്? നമുക്കറിയോ? നമുക്കറിയില്ല. ഞാൻ കണ്ണട വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത്. കണ്ണട വെക്കാതെ നിങ്ങളെ കാണണം, അതുപോലെ എഴുത്ത് വായിക്കണമെന്ന് എനിക്ക് ആശയുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം കണ്ണട വെച്ചാൽ കാണുക എന്നതാണ്. ഈ കണ്ണട വെച്ച് കാണുന്നതാണോ എനിക്ക് ഖൈറ്? വെക്കാതെ കാണുന്നതാണോ ഖൈറ്? അതെന്റെ റബ്ബിനല്ലേ അറിയൂ. ഒരാൾക്ക് ആൺകുട്ടി ജനിക്കുന്നതാണോ ഖൈറ്? ജനിക്കാത്തതാണോ ഖൈറ്? പെൺകുട്ടി ജനിക്കുന്നതാണോ ഖൈറ്? ജനിക്കാത്തതാണോ ഖൈറ്? മക്കൾ ഉണ്ടാകുന്നതാണോ ഖൈറ്? മക്കളില്ലാതിരിക്കുന്നതാണോ ഖൈറ്? അത് അള്ളാഹ്ക്കല്ലേ അറിയൂ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹു തരുന്നത് തൃപ്തിപ്പെട്ടോളണം, അതിൽ കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് അള്ളാഹ് നമുക്ക് ഖൈറായി തോന്നിയതൊക്കെ ചോദിക്കാം. ചോദിച്ചാൽ മടുപ്പില്ലാത്ത രാജാവാണ് അല്ലാഹ്. ചോദിക്കുന്നതിനനുസരിച്ച് സ്നേഹമുള്ള രാജാവാണ് അല്ലാഹ്. അതുകൊണ്ട് ദുആ നിർത്തേണ്ടതല്ല, ദുആ നടത്തേണ്ടതാണ്. റാബിയത്തുൽ നബിയ റളിയല്ലാഹു അൻഹു ഈ വിളി കേട്ടപ്പോ മെല്ലെ എഴുന്നേറ്റ് അതാ മുതലാളിയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ചെന്ന് പകൽ അധ്വാനിക്കുന്നു, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഒരു ദിവസം മുതലാളി ഉറക്കം തെളിഞ്ഞപ്പോ തൊട്ടടുത്ത റൂമിൽ നിന്ന് ചെറിയ ശബ്ദം കേൾക്കുന്നു. മെല്ലെ പോയി റൂമിന്റെ ഉള്ളിലേക്ക് ദ്വാരത്തിലൂടെ നോക്കുമ്പോ മഹദി അതാ ഖുർആൻ ഓതി നിസ്കരിക്കുകയാണ്. നീണ്ട തഹജ്ജുദാണ്, അത്ഭുതം കാണുന്നു. നിലത്തെവിടെയും വിളക്ക് വെച്ചിട്ടില്ല, ഒരു ചുമരിലും ഫിറ്റ് ചെയ്തിട്ടില്ല, മേൽഭാഗത്ത് കൊളുത്തിയിട്ടിട്ടില്ല. പക്ഷേ മഹദിയുടെ തലഭാഗത്ത് ഒരു വിളക്ക് ഓട്ടോമാറ്റിക്കായി നിന്നിട്ട് മഹദിക്ക് വെളിച്ചം കൊടുക്കുന്നു.
അത് കണ്ടപ്പോൾ ഈ മുതലാളി വന്ന് വീട്ടിൽ നിന്ന് അതാ ചിന്തിക്കുന്ന ഈ മഹദിയെ കൊണ്ടല്ലേ ഞാൻ ഇത്ത പണിയെടുപ്പിച്ചത് മോശമായി പോയി. രാവിലെ സുബിഹിന്ന സമയത്ത് വിളിച്ച് വലിയ ആദരവ് നൽകി പിട്ടയക്കുന്നു. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്കാണ് പ്രതിഫലം, അത് കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് നല്ല ക്ഷമ വേണം. അത് കച്ചവടത്തിൽ പൊളിഞ്ഞാലും രോഗം വന്നാലും കുട്ടി മരിച്ചാലും അതേ എന്ത് വിഷമം വന്നാലും നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണേ. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. ഇന്നല്ലാഹ മഅ സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സലാത്ത് കഴിവിന്റെ പരമാവധി ചൊല്ലണം. സലാത്തിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസ് ആക്കണം. റഹ്മാൻ ഇൻഷാഅല്ലാഹ് തങ്ങളവർകൾ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഞാൻ ഇന്ന് എത്രയോ തിരക്ക് കൂടുതലുള്ള ദിവസം എങ്ങനെയെല്ലാമോ ഓടിപ്പിടിച്ച് മഗ്രിബ് ഇശായിലേക്ക് ജമാക്കി സംഗതി പറഞ്ഞാൽ മഗ്രിബ് ഇശാ ഇപ്പോൾ നിസ്കരിച്ചിട്ടില്ല. സമയം വൈകിയുണ്ട് നേരെ ഞാനിങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറിയതാണ്. ഇത് പള്ളിയാ. അപ്പൊ ഇൻഷാല്ലാ ഞാൻ മെല്ലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി പോവും. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആരോഗ്യം വേണം. ആരോഗ്യമില്ലെങ്കിൽ ഇങ്ങനെ പോകാനും പ്രസംഗിക്കാനും കഴിയില്ല. അൽഹംദുലില്ലാ ഇതിന് മുമ്പ് കാലിന് ചെറിയ അസുഖം വന്ന് നിന്ന് പ്രസംഗിക്കാൻ കഴിയാതെയായി പോയി. അൽഹംദുലില്ലാ ഇപ്പോൾ നിങ്ങളോ പോലുള്ള മുഅ്മിനീങ്ങളെ ദുആ കൊണ്ട് അല്ലാഹുവിന്റെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം തന്നു. അതുപോലെ കൈക്ക് രോഗം വന്നു, മുസാഫയത്ത് ചെയ്യാൻ പറ്റാതെയായി പോയി. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളെ ദുആ കൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ രോഗം മാറ്റി തന്നു. ഇന്നും മഗ്രിബിന് മുമ്പ് കുടിക്കേണ്ട ഒരു കഷായം ഉണ്ടായിരുന്നു, കുടിച്ചിട്ടില്ല. കാരണം കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ബൽത്തങ്ങടി താലൂക്കിൽ സിറാജുൽ ഹുദയുടെ റസീവർ അയ്യൂബ് മഹല്ലരി, അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇവിടെ അയാളല്ല, ഇയാളാണ്. നിങ്ങളൊന്ന് പരിചയപ്പെട്ടാ നല്ലതാ. സിറാജുൽ ഹുദ വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. 11 മഹലിൽ സുന്നത്തി ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയില്ലാതെ മുഴുവനും സലഫികളും ജമാഅത്തുകാരും കയ്യേറി മക്ബറയൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത ഒരു സ്ഥലമാണ് കുറ്റിയാടി. അവിടെ അൽഹംദുലില്ലാ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ആരംഭിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 10-70 പള്ളികളും 35 മദ്രസകളും ഒരുപാട് സ്ഥാപനങ്ങളും അങ്ങനെ 15,000 കുട്ടികൾ അതിൻ്റെ കീഴിൽ അൽഹംദുലില്ലാ പഠിക്കുന്ന മക്കളുണ്ട്. പഠിച്ച കുട്ടികളിൽ ഒരുപാട് മുദരിസുമാരും ഒരുപാട് സ്ഥാനങ്ങളുള്ളവരും അള്ളാഹു തആല തന്നിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് ഒരു മാസം ചെലവ് കഴിയാൻ 70-75 lakh മുറുപ്പികയോളം ചെലവ് വേണം. 75 lakh വേഗം കഴിയോ? ഞാൻ വെറുതെ അല്ല തങ്ങളോട് എനിക്ക് 25 lakh ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞത്. ഒരു മാസം ചെലവ് വേണം. അതിനേക്കാൾ എത്രയോ ഇരട്ടി വേണം കേട്ടോ മദർസ മർക്കസിന്, അത് വേറെ വിഷയമാണ്. 75 lakh ഉറുപ്പിയുള്ള ഒരു മാസത്തിൽ ചെലവിന് വേണം. ആ മഹത്തായ സ്ഥാപനത്തിന് 25 lakh ഉറുപ്പിയുള്ള നേർച്ച കിട്ടും. പോകുന്നിരുന്ന എല്ലാം നേർച്ച കിട്ടും. നേർച്ചക്ക് വലിയ ഫലം പറഞ്ഞുകൊണ്ട് ഇന്നലെയും ഇന്നും ഒക്കെ നേർച്ച തന്നിട്ടുണ്ട് പലരും. അള്ളാഹു അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. ഫലം കിട്ടിയവർക്ക് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ റിസീവർ വരുമ്പോൾ അവർക്കൊന്നും കമ്മീഷനില്ല. അതുകൊണ്ട് അവർ കൊടുത്താൽ തീർത്തും അങ്ങ് തൂലേ എന്ന ബേജാറൊന്നും വേണ്ട. കമ്മീഷനില്ല, ഒരാൾക്കും കമ്മീഷനില്ല. ചെറിയ ശമ്പളം കൊടുക്കാണ്ട് അവർക്ക് ജീവിക്കാനാവില്ലല്ലോ. അത് നിങ്ങൾ കൊടുത്താൽ കൊടുത്തില്ല, ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അതേ വരുന്ന സമയത്ത് റമദാൻ മാസത്തിലേക്ക് കവറ് ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുത്തേക്കും. അപ്പോൾ നല്ല സംഭാവന ഇട്ടിട്ട് സിറാജുൽ ഹുദയിലേക്ക് എത്തിക്കണം. സിറാജുൽ ഹുദയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഒരു താജുല്ലുലമ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കാരണം കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ഒരു കാര്യം പറയാനൊരു സ്ഥലം ഇല്ല, സ്റ്റാഫിന് ഒരുമിച്ച് കൂട്ടാനും സ്ഥലമില്ല, അതുപോലെ പാരൻസ് വരുമ്പോൾ രക്ഷിതാക്കൾ ഒരുമിച്ച് കൂട്ടാനും സ്ഥലമില്ല. വലിയ ബുദ്ധിമുട്ട്. ബിൽഡിങ്ങെല്ലാം കുറേ അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ അത് താജുല്ലുലമയുടെ പേരിൽ ഒരു നല്ല ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള സ്ഥലത്തിന് തന്നെ സെന്റിന് 1.5 lakh 2 lakh ഉറുപ്പികയോളം ആവറേജ് വരും. ചിലത് 1.5 വാങ്ങിയുണ്ട്, ചിലത് 1.5 വാങ്ങിയുണ്ട്, ചിലത് എത്രയോ പൈസ കൊടുത്തിട്ട് 10-11 cents 50 lakh മേലെ വാങ്ങിയുണ്ട്. എല്ലാം കൂടി നോക്കിയാൽ സുമാർ 2 lakh ഉറുപ്പിക ഒരു സെന്റിന് വില തന്നെ വരും.
ഏകദേശം ഒരു ഏക്കറോളം സ്ഥലം, അതിന് ഒന്ന് രണ്ട് കോടി ഉറുപ്പികളും പിന്നെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ ഏകദേശം ഒരു 5 കോടി ഉറുപ്പികയോളം താജുല്ലമ ഓഡിറ്റോറിയത്തിന് ചെലവ് വരും. ഞാൻ ഈ അടുത്ത് ഒമാനിൽ പോയിരുന്നു, കുവൈത്തിൽ പോയിരുന്നു, അവിടെ നിന്നൊക്കെ ഞാൻ ഈ സംഗതി പറഞ്ഞിരുന്നു. അപ്പൊ വലിയ സംഖ്യകൾ ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ കവർ കിട്ടുമ്പോ, റമദാനിൽ കവർ കൊടുത്തേക്കളുമ്പോ, നിങ്ങളെല്ലാവരും റമദാന്റെ കവർ കയറുന്നതിന്റെ മുമ്പേ ചിലപ്പം കിട്ടുക. അപ്പൊ നല്ല സംഖ്യ ഇട്ട് കൊടുത്തേക്കണം. റമദാൻ 29 സിറാജിനതിൽ വലിയൊരു സദസ് ഉണ്ടാവും. അവിടെ ചെല്ലർക്ക് വേണ്ടിയും ഇൻഷാല്ലാ അള്ളാഹു ആരോഗ്യം ആയുസുണ്ടെന്നെങ്കിൽ ദുആ ചെയ്യും. അള്ളാഹു തന്നെ നമ്മളെ മജ്ലിസൊക്കെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ദുആ ഇൻഷാല്ലാ തങ്ങൾ നടത്തും. അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസുകൾ നീ പൊരുത്തപ്പെട്ടതാക്കണം. റഹ്മാനെ പറഞ്ഞതും കേട്ടതും എല്ലാം നീ കബൂൽ ചെയ്യണം. റഹ്മാനെ നിന്റെ ദീനിൻ്റെ ഇൽമു ധാരാളം പഠിക്കാനും പഠിച്ചത് തുറന്ന് പറയാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യം തരണം. റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം. റഹ്മാനെ മഹാനായ സുൽത്താനുല്ലമാ, റയീസുല്ലമാ, കൻസുല്ലമാ തുടങ്ങി ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും, കർണാടകയിലുള്ള ആലിമീങ്ങൾക്കും, എല്ലാ സയ്യിദന്മാർക്കും, ഈ കില്ലൂർ തങ്ങളടക്കം ഈ സ്റ്റേജിലും സദസ്സിലും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ സയ്യിദന്മാർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം. റഹ്മാനെ അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, അമലില്ലാത്തവരാണ് ഞങ്ങൾ. അല്ലാഹുവേ 100% തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ 100% ഖുശൂഓടുകൂടെ മറ്റൊരു ചിന്ത കടന്നു വരാത്ത, ഒരു നിസ്കാരം പോലും നിസ്കരിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. ഞങ്ങളെ പോരായ്മകൾ പരിഹരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഈ പാവപ്പെട്ട എൻ്റെ ഉമ്മ മരിച്ച ദിവസമാണ്. 2 ദിവസം കഴിയുമ്പോൾ അല്ലാഹുവേ ഉമ്മാക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കും മാപ്പ് തരണേ അല്ലാ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെ കൽബിൽ കിബ്ര്, വജ്ദ്, റിയാ, ഹസദ്, അമൽ തുടങ്ങിയ ഒരു രോഗവും തന്ന് ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെയും സർവ്വകടങ്ങളും വീട്ടിത്തരണേ അല്ലാ. ഇവിടെ വന്ന് കാറിൽ കയറുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മക്കളില്ലെന്ന് സങ്കടം പറഞ്ഞു, അതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കൽബിലേതുദ്ദേശമുണ്ടോ, ഈ സദസ്സിൽ ആരെന്തുദ്ദേശിച്ച് വന്നിട്ടുണ്ടോ, അവരുദ്ദേശിച്ചതും ഞങ്ങൾ ഉദ്ദേശിച്ചും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. വിദേശ നാടുകൾ സാമ്പത്തിക മാന്ദ്യവും കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളുമായി വരുന്ന വരവിലും സൗദിയിൽ മൂസ മുസ്ലിയാരും ആരിയാൻ വിളിച്ചു പറഞ്ഞു. അതുപോലെ ഓരോ പ്രദേശങ്ങളിലുമുള്ള പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു, ആർക്കെന്ത് പ്രയാസങ്ങളുണ്ടോ, കച്ചവടത്തിലുണ്ടോ, ജോലിയിലുണ്ടോ, കൃഷിയിലുണ്ടോ, പഠനത്തിലുണ്ടോ, എന്ത് വിഷയത്തിലുണ്ടോ, ആരോഗ്യത്തിൽ എന്ത് പ്രശ്നമുണ്ടോ, നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല സമയം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ സലാത്തിന് പങ്കെടുക്കുന്നവർക്കും പങ്കെടുത്തവർക്കും അല്ലാഹുവേ അവരെ കൽബിൽ എന്തുദ്ദേശിച്ച് വന്നുവോ അത് നീ കൊടുക്കണേ അല്ലാ.
തങ്ങളവറുകൾക്കും തങ്ങളവറുകളുടെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താനുള്ള കഴിവും മഹാനായ സയ്യിദവറുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിവീകൾക്കും ബോമിനീകൾക്കും ഓശാരം നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീകളെയും മോമിനീകളെയും ഹക്കിന് ഗുണകരമായ നിലക്ക് ഹക്കിന്റെ മേൽ ഐക്യപ്പെടുത്തി ഞങ്ങളെ ശക്തിപ്പെടുത്തണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ഇരിക്കണം, തങ്ങളുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ മെല്ലെ ഒന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഒറ്റ കുട്ടി എഴുന്നേൽക്കാൻ പാടില്ല, അവിടുത്തെ ഇരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നിസ്കരിച്ചാൽ സ്റ്റേജിലേക്ക് തന്നെ വരും. നമസ്കാരം.